رحمة الله وبركاته. الله 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 الصبح بدا من طالعته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه نستغفره ونستهديه ونتوب إليه ونصلي ونسلم على سيدنا وحبيبنا محمد صلى الله عليه وسلم عبده ورسوله قائدنا وقائد الود المحجلين الشافع المشفع يوم القيامة. اللهم صل وسلم وبارك عليه أفضل صلواتك وتسليماتك وبركاتك عليه إلى أبد الآبدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. رحمن الله المؤمنين عليه മുഅ്മിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതുമെല്ലാം അള്ളാഹു തആല സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും മറ്റുള്ള രോഗികൾക്ക് റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. പ്രസവം എടുത്തിരിക്കുന്ന സഹോദരിമാർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കണ്ണുകൂടി തമ്മിലുള്ള മക്കൾ റബ്ബ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. കുടുംബപരവും മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹ്. സൂറത്തുർ റഹ്മാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിലാണ് നമ്മൾ ചർച്ച കഴിഞ്ഞത്. ഇസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫി ഷഅൻ. അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ മുഴുവനും. അള്ളാഹുവിന്റെ മലക്കുകൾ അസ്അലുഹുൽ മഗ്ഫിറ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്ന് ചോദിക്കുന്നുണ്ട്. വറിസ്ഖ ലിഅഹ്ലിൽ അർള്, ഭൂമിയിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമേ, റിസ്ഖ് കൊടുക്കണമേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൽ അർളി, ഭൂമിയിലുള്ളവരും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് അറിസ്ഖ വൽ മഗ്ഫിറ, ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്നും ഞങ്ങൾക്ക് റിസ്ഖിനെ തരയണമേ എന്നും.
മനുഷ്യരും ജീവജാലങ്ങളും ഭൂമിയിലുള്ളവരെല്ലാം അള്ളാഹുവിനോട് റിസ്ക് ചോദിച്ചു. പടച്ച നമ്പുരാൻ റിസ്ക് തന്നില്ലെങ്കിൽ ഒരാൾക്കും അത് കിട്ടൂല. അതിന് തൊട്ടുമുമ്പ് പറഞ്ഞത് അള്ളാഹു എന്നെന്നും ശേഷിക്കുന്നവനാണ് അല്ലെ. വയബഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. അള്ളാഹുവിന്റെ ബഖാഇന് ഒരു ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ റബ്ബിനോട് ഭക്ഷണം ചോദിക്കുന്നവരാ. നമ്മുടെ നിലനിൽപ്പിന് റിസ്ക് വേണം, അള്ളാഹുവിന്റെ നിലനിൽപ്പിന് അത് വേണ്ട. പിന്നെ പറഞ്ഞു കുല്ല യൗമിൻ ഹുവ ഫീ ശഅ്ൻ. അതിനെ സംബന്ധിച്ചുള്ള അവിടെ വിശദമായ ചർച്ച നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൽ പുതുതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എല്ലാ ആനിലും എല്ലാ സെക്കൻഡിലും, ആൻ എന്നത് അറബി പ്രയോഗമാണ്, ഫീ കുല്ലി ആനിൻ വലഹള, എല്ലാ സെക്കൻഡിലും അല്ലാഹു തആല ഓരോരോ അമലുകൾ അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു തെറ്റിദ്ധാരണ ജനകമായിട്ട് ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് അള്ളാഹു തആല ചില കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്തു വെച്ചതാണ്, അത് പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അങ്ങനെ വെച്ച് സൂര്യൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ പ്രോഗ്രാമിംഗ് ആണ്. ആ സോഫ്റ്റ്വെയർ കേടുവരുമ്പോൾ എന്ത് ചെയ്താൽ റിപ്പയർ ചെയ്താൽ മതി, അതങ്ങനെ പോവാണ്. അങ്ങനെ അല്ല, നമ്മൾക്കൊരു കൈ ഉയർത്തേണമെങ്കിൽ, കണ്ണു ചിമ്മയണമെങ്കിൽ, നമ്മുടെ വിരലുകൾ അനക്കുന്നത്, നാവ് അനക്കുന്നത്, ഇതുപോലും ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ കുദറത്ത് അതുമായി ബന്ധിക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ കുദറത്ത് നമ്മുമായി ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് നമ്മളങ്ങോട്ട് വിട്ടു, പിന്നെ ആ മനുഷ്യന് കൈയും കാലൊക്കെ ഇട്ട് അടിക്കാൻ പറ്റും, ആ ഘോരത്തിൽ പടച്ചു, പിന്നെ അവൻ സ്വന്തമായിട്ട് അങ്ങ് കൈയും കാലും ഇട്ട് നടക്കുന്നു, എഴുന്നേൽക്കുന്നു, കിടക്കുന്നു, അവൻ സ്വന്തം, അങ്ങനെയല്ല. ഓരോ ഇരുത്തവും അനക്കം പോലും ഓരോരോ സെക്കൻഡിൽ അള്ളാഹുവിന്റെ കുദറത്ത് നമ്മളുമായി ബന്ധിക്കുമ്പോഴാണ് ആ സംഗതി നടക്കുന്നത്. എന്നല്ലാതെ അതങ്ങ് പ്രോഗ്രാം ചെയ്ത് വിട്ടതല്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്ക്, തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ അഖീദയുടെ കിതാബുകളൊക്കെ പറയുന്ന വിഷയമാണത്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅ്ൻ, ഓരോ സെക്കൻഡിലും അള്ളാഹു ഖൽഖ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ജല്ല ജലാലു. فبأي آلاء ربكما تكذبان. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് നിങ്ങൾ നിഷേധിച്ച് ഏത് ദൃഷ്ടാന്തമാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഏത് നിഅമത്താണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഈ നിഅമത്തിനെയാണ് നിഷേധിക്കുന്നത് എന്ന് മലയാളത്തിൽ പറയൂല എന്നാണ് അല്ലേ. ഞാനൊരു കല്ലിനെ കണ്ടു എന്ന് പറയില്ലല്ലോ, ഞാനൊരു കല്ല് കണ്ടു എന്നേ പറയുള്ളൂ മലയാള ഭാഷയിലെ. നമ്മൾ ഉസ്താദ്മാർക്കാണ് അത് പ്രത്യേകിച്ച് തിരുത്താനുള്ളത്. ഞാൻ എൻ്റെ പ്രസംഗത്തെ നിർത്തുന്നു, അല്ലോ പ്രസംഗം നിർത്തുന്നു പറഞ്ഞാൽ മതി. പ്രസംഗത്തെ അതിനെ എന്ന ജീവല്ലാത്ത സാധനങ്ങളെ പറ്റി മഫൂലിൻ്റെ അടയാളം കൊടുക്കണ്ടെന്നാ. ഞാനൊരു ഒരു സ്വപ്നത്തെ കണ്ടു എന്ന് പറയണ്ട, സ്വപ്നം കണ്ടു. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറയാം, ഒരു പൂച്ചയെ കണ്ടു. ജീവനുള്ളതിനെ കാണുമ്പോൾ, ജീവനില്ലാത്ത സാധനങ്ങളാകുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ പറയേണ്ടിരുന്നതാണ്. ഈ മലയാളം നമ്മൾ ശരിക്കും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചില പിഴവുകൾ സാധാരണ കാണാറുണ്ട്. അങ്ങനെ എൻ്റെ ദുആഇനെ ചുരുക്കുകയാണ്, സംസാരത്തെ ചുരുക്കുകയാണ്, അങ്ങനെ പറയില്ല, സംസാരം ചുരുക്കുകയാണ്, ദുആ നിർത്തുകയാണ്, അങ്ങനെ മതി. ജീവല്ലാത്ത സാധനങ്ങളെ സംബന്ധിച്ച് അതിനെ എന്ന് പറയില്ല എന്ന്. അപ്പോൾ അല്ലാഹുവിൻ്റെ നിഅമത്ത്, ഏത് നിഅമത്താണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അല്ലാഹുവിൻ്റെ ഏത് നിഅമത്താണ് ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിന് പറയാൻ പോകുന്ന വിഷയം ഭയങ്കരമാണ്. സന്നഫുറു ലകും അയ്യുഹ സഖലാൻ, സന്നഫുറു ലകും അയ്യുഹ സഖലാൻ, രണ്ട് സമൂഹമേ, മനുഷ്യരെ ജിന്നുകളെ, സന്നഫുറു ലകും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, നിങ്ങളെ വിചാരണ ചെയ്യാൻ ഞാനങ്ങ് ഒരുങ്ങി വരുന്നുണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം. സന്നഫുറു ഉലക്കും, അറബിയിലെ ആ ഒരു വാക്കിന്റെ ഒരു ഗൗരവം, സുബ്ഹാനല്ലാഹ്, വേറൊരു വാക്ക് വെച്ചാൽ അത് കിട്ടൂല. സന്നഫുറു ഫാരിഖ് എന്ന് പറഞ്ഞാൽ ഒഴിവാവാനാണ്. എല്ലാ ശുഗുലും കുല്ല യൗമിൻ ഹുവ ഫീ ശഅ്ൻ, അള്ളാഹുവിന് ഓരോ ശുഗുലുണ്ട്, ഓരോ സെക്കൻഡിലും അള്ളാഹു ഓരോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള പറയാണ് സന്നഫുറു. ഈ എല്ലാ ശഅ്നും മാറ്റിവെച്ച് നിങ്ങളുടെ ഹിസാബ് എന്ന ഒരച്ച കാര്യത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് കാണാം
എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നുണ്ട് കേട്ടോ. അയ്യുഹസ്സഖലാൻ, മനുഷ്യരെ ജിന്നുകളെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് ജീവിച്ച് തീർത്ത് ഇങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു കരുതല്ലേ. നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ച് ഞാൻ വരുന്നുണ്ട് നാളെ. സന്നഫുറുഹുലക്കും, അന്നെനിക്ക് വേറെ ഒരു പണിയില്ല, നിങ്ങളുടെ ഹിസാബാണ് എന്റെ ജോലി. ആ വിചാരണയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അള്ളാഹു ആ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ആയത്താണിത്. എന്നിട്ട് അന്ന് ചോദിക്കാൻ, ഞാൻ നിങ്ങൾക്ക് വിചാരണ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങൾ നിഷേധിക്കുകയാണോ? എങ്ങനെ ഇപ്പൊ അനുഗ്രഹമായത്? നിങ്ങൾക്ക് ഈ ജീവിതത്തിന് പിറകെ ഒരു ചോദ്യം വരാനുണ്ട് എന്ന് ആദ്യമായി അറിയിച്ചു തരുന്നത് അത് അല്ലാഹു തരുന്നൊരു നിഅമത്താണ്. നമ്മളങ്ങനെ ജീവിച്ചു, നമുക്ക് അറിഞ്ഞില്ല അള്ളാഹു ചോദിക്കാൻ പോലുണ്ട്. അപ്പൊ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു. അങ്ങനെയുള്ള ചെറുപ്പക്കാർ പറയാ, ആ അവിടെ ചെന്നപ്പോഴറിയാ, അല്ലാ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല കുട്ടികളായി ജീവിക്കുമായിരുന്നല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട, ഇവിടുന്ന് തന്നെ പറഞ്ഞുതരാ. എക്സാം വരുന്നുണ്ട്, ഒരുങ്ങിക്കോ മക്കളെ എന്ന് ടീച്ചർ പറയുന്ന പോലെ അല്ലേ. ക്ലാസ്സിലേക്ക് കടന്നപ്പോഴാ സർപ്രൈസ് ടെസ്റ്റ്. ആ അങ്ങനെ സർപ്രൈസ് അസസ്മെന്റ് അല്ല അള്ളാഹു തആല ചെയ്യുന്നത്. കാലയെ കുട്ടി പറഞ്ഞുതരാ, എക്സാം വരുന്നുണ്ട്, ഒരുങ്ങിക്കോ, പഠിച്ചോ, റെഡിയായിരുന്നോ, നിന്റെ ഇങ്ങനെ പാസ്സാവാൻ പറ്റുള്ളൂ. ഇത് ആദ്യം പറഞ്ഞിരുന്നത് ഒരു നിഅമത്തല്ലേ? അത് പറഞ്ഞു തന്നിട്ടില്ല, കുട്ടികൾ റിവൈസ് ചെയ്തിട്ടില്ല, വായിച്ചു നോക്കിയിട്ടില്ല, ഒന്ന് റിവിഷൻ ചെയ്തിട്ടില്ല, അങ്ങനെ എക്സാം ഹാളിൽ എന്ത് ഉത്തര ചെയ്യാൻ പറ്റും? അപ്പൊ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു തരുന്നത് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഒരുങ്ങി ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതും ഒരു അനുഗ്രഹമല്ലയോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നേരത്തെ അറിയിക്കുകയാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ടോ? എന്നാണ്, എല്ലാം മാറ്റി വെച്ച് ഒഴിവായിട്ട്. ഞാൻ ഇപ്പൊ ഫ്രീ ആണോ ചോദിച്ചാൽ എന്താ, എനിക്ക് ഫ്രീ ആണ്, സ്കൂളിലൊക്കെ ഒരു പീരീഡ് ഫ്രീ ഉണ്ടെങ്കിൽ എന്തിന്ത്, ആ എനിക്ക് ഒഴിവാ എന്ന് പറയാം. അഞ്ചി ഫറാവ്, വേറെ പണിയൊന്നുമില്ല, എന്റെ എല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓ മനുഷ്യരെ, ജിന്നുകളെ, ഓ രണ്ട് സമൂഹമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുമ്പോ രണ്ട് ആടുകൾ കുത്തുകൂടുന്ന കാഴ്ച കാണാൻ, രണ്ട് ആടുകൾ ഇങ്ങനെ ആടുകൾ കുത്തുകൂടുന്നു. എന്തിനാണ് ഇവരിങ്ങനെ കുത്തുകൂടുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അബാദർ, എന്തേ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്നറിയോ? സ്വാഭാവികമാണ്. എനിക്കറിയൂല, ഈ ആടുകളുടെ വിഷയം എന്താ അവൾക്കല്ലേ അറിയുള്ളൂ, എന്തിനെ കുത്തുകൂടുന്ന കണ്ടല്ലേ. ചില പൂച്ചകളൊക്കെ പിന്നാലെ ചേസ് ചെയ്തിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താണ് അവരുടെയൊക്കെ ദേഷ്യമൊക്കെ, ജീവജാലങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഈർഷ്യതയും ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ഓരോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. എന്തിനാണ് ഇവർ കുത്തുകൂടുന്നത് നിങ്ങൾക്ക് അറിയോ അബൂദറേ? ലാ യാ റസൂ, എനിക്കറിയില്ല നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, ലക്കിന്നല്ലാഹ യദരി, ആ എന്തിനാണ് ഈ കുത്തുകൂടുന്നതെന്ന് അല്ലാഹുവിന് അറിയാം. വയഖ്ലി ബൈനഹുമാ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവർക്കിടയിൽ അല്ലാഹു വിധി കൽപ്പിക്കുകയും ചെയ്യും. ഇതോടെ ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാ. പക്ഷെ ഈ കുത്തുകൂടിയതിന്റെ കാര്യകാരണങ്ങൾ റബ്ബിനറിയാം, നിനക്കറിയില്ലല്ലേ. ഇതിനൊക്കെ നാളെ വിചാരണയുണ്ടെന്ന്, ആ ജീവജാലങ്ങളുടെ വിഷയത്തിൽ വിചാരണയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തരും അവനവന്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയും. പടച്ചവനെ, എനിക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ട്, എനിക്ക് അവൻ ഇങ്ങനെ എന്നെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ലയഹ്തസിമന്ന, അവരവരുടെ കേസുകൾ പറയും. ഖസ്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ്.
എന്തിനായിരുന്നു രണ്ട് ആടുകൾ കുത്തുകൂടിയിരുന്നത്? അതുപോലും നാളെ അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെയാണ് വിശദമായി വന്നിട്ടുള്ള ഹദീസ് ഉണ്ട്. അങ്ങനെ അല്ലാഹു തആല എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടും, എല്ലാറ്റിനെയും. കൊമ്പില്ലാത്തിരുന്ന ഒരാട് കൊമ്പുള്ള ഒരു ആടിനെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്ത ആടിന് നാളെ പരലോകത്ത് കൊമ്പ് കൊടുത്ത് കുത്തിയതിന് പകരം എടുക്കാൻ അല്ലാഹു പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാവരും വിചാരണ നടക്കും, സുബ്ഹാനല്ലാഹ്, എല്ലാവരുടെയും വിചാരണ നടക്കും. മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ വിചാരണയ്ക്ക് വിധേയമാക്കും. എന്നിട്ട് അവരോട് പറയുന്നു, കൂനി കൂനി തുറാബ, നിങ്ങളൊക്കെ മണ്ണായി മാറിക്കോളൂ എന്ന് അള്ളാഹു ഈ ജീവജാലങ്ങളോട് പറയുമ്പോ അവിശ്വാസി പറഞ്ഞു പോകുന്നുണ്ട്, ഒരു നരകമോ സ്വർഗമോ ഇതിന് ശേഷമില്ലാതെ തന്നെ വെറുമങ്ങ് മണ്ണായി തീരാൻ കഴിയുന്ന വിധം ഞാനൊരു ജീവജാലമായിരുന്നെങ്കിലെന്ന് അവിശ്വാസി നാളെ കൊതിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പടച്ചവനെ, ഞാൻ ഇങ്ങനെ മണ്ണായി. സയ്യിദുന അമൽ ഫാറൂഖ് റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന, പടച്ചവനെ ഞാനൊരു വൃക്ഷം, കുറച്ചൊക്കെ തണൽ കൊടുക്കും, പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോവുക, വെട്ടി നശിപ്പിക്കപ്പെടേ, എന്നാലും വേണ്ടിയില്ല. അതായിരുന്നു ഞാനൊരു ആടായിരുന്നെങ്കിൽ. ആര് പറഞ്ഞു? അമൽ ഫാറൂഖ് റളിയല്ലാഹു തആല. എന്നെ അർത്ഥോട്ടെ, എന്നിട്ട് ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചോട്ടെ, എന്നാ പിന്നെ എന്നോട് നാളെ പരലോകത്ത് വിചാരണ അല്ലല്ലോ. കൂനി തുറാബ, മണ്ണായിക്കോന്നില്ലേ പറയാ, യാ അല്ലാഹ്, അതായിരുന്നല്ലോ ആശ്വാസം എന്ന് കൊതിച്ചിട്ടുണ്ട്. മുബശ്ശറുൻ ബിൽ ജന്ന, സ്വർഗമുണ്ടെന്ന് ഉറപ്പു കൊടുത്ത് അല്ലാഹു ഉറപ്പു കൊടുത്തിട്ടുള്ള ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. യാ അല്ലാഹ്, നമ്മളൊക്കെ ഭയങ്കര ധൈര്യവാന്മാരാണ്. നമ്മൾ റെഡി ഇരിക്കല്ലേ സ്വർഗത്ത് പോവാന്. നമ്മളൊക്കെ ഒരുക്കാം. നമുക്ക് ആകെ വേചാറ് അവിടെ പെണ്ണുങ്ങൾക്ക് ചെല്ലുമ്പോ എന്താ കിട്ടുക അല്ലേ, നമുക്ക് ഇതൊക്കെ റെഡിയാണ്. ബാക്കിയുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ നമ്മൾ ആകെ ചിന്തപ്പത അങ്ങോട്ട് എത്താനുള്ള ബേജാറിലാണ് സയ്യിദ് അമൽ ഫാറൂഖ് റളിയല്ലാഹു. നമ്മൾ തങ്ങളുടെ വഫാത്തിന്റെ നേരത്തൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ബഹുമാനപ്പെട്ടവിടെ വയറിന് കുത്തിയപ്പോ അതിൽ വഫാത്താവാന്ന് ഉറപ്പിച്ചു. അപ്പൊ ചോദിച്ചു, എന്നെ കുത്തിയത് ആരാന്നൊന്ന് നോക്കി എന്ന് പറഞ്ഞു. യാ അല്ലാഹ്. അപ്പോ ഒരു നോക്കിയിട്ട് പറഞ്ഞു, അത് അമുസ്ലിമുൻ അൻ കാഫിർ, എന്നെ എന്നെ വധിക്കാൻ ശ്രമിച്ച ആള് മുസ്ലിമാണോ അല്ല കാഫിറാണോ എന്ന്. അപ്പൊ പറഞ്ഞു, ബൽ കാഫിർ, കാഫിറ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒരൊറ്റ പറച്ചിലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലദീ ലം യജ്അൽ മൗതി അലാ യദി മുസ്ലിമിൻ ഫഖാസിമഹു ഇൻദ റബ്ബി, എന്നെ കൊന്നതൊരു മുസ്ലിം അല്ലല്ലോ. അൽഹംദുലില്ലാഹ്, എന്നെ കൊന്നതൊരു മുസ്ലിമാണ്. ആ മുസ്ലിം എന്നെക്കാൾ ഉഷാറുള്ള മുസ്ലിമാണെങ്കിൽ നാളെ പരലോകത്ത് ഞാൻ തർക്കിച്ചാ ജയിക്കൂലെന്ന് ഉറപ്പാ. മറ്റേത് കാഫിറല്ലേ, എന്താണ് കുഫറിനെക്കാളും ഇസ്ലാം ജയിക്കുമല്ലോ. അൽഹംദുലില്ലാഹ്, എന്താണ് പറയുന്നത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ അവസാന കാലം ഭയങ്കര തുടക്കത്തിരിക്കാൻ ഉമർ തങ്ങൾ, ഞാൻ കൊല്ലട്ടെ നബിയെ, ഞാനൊന്ന് കൊടുക്കട്ടെ, ആ ഈ ചോദ്യം ഒന്നും അവസാന കാലത്തില്ല. ഉമർ റളിയല്ലാഹു തആലാഹു പിന്നീട് വളരെ ഏറ്റവും ക്ഷമയുള്ള ഒരാളായിട്ട് കാണപ്പെടുക, ഭയങ്കര ക്ഷമ. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാ ഇസ്ലാമിന്റെ ആദ്യകാലത്തൊക്കെ. ഈ മുനാഫിക്കിനെ തല ഞാൻ എടുക്കട്ടെ നബി എന്നൊക്കെ ചോദിക്കും. ചരിത്രത്തിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ പിന്നീട് അങ്ങനെ വളരെ സൗമ്യനായി തന്നെ കൊല ചെയ്ത ആളെ സംബന്ധിച്ച് പറയാം, മുസ്ലിം അല്ലല്ലോ, മതി, കുഴപ്പമില്ല കുഴപ്പമില്ല. അവൻ മുസ്ലിമാണെങ്കിൽ നാളെ ഉമറും ആ മുസ്ലിമും അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വന്നാൽ എന്നെക്കാൾ ഉഷാറുള്ള മുസ്ലിമാണ്, പിന്നെ കൊന്നതെങ്കിലും ഓനല്ലേ നീതി കിട്ടൂ. നീതി കിട്ടോ? ഇല്ലേ, കൊലയാളിക്ക് നീതില്ല, കൊല്ലപ്പെട്ട ആൾക്ക് അതൊക്കെ ശരിയാ. പക്ഷെ ഉമർ തങ്ങളുടെ ചിന്താരീതി അങ്ങനെയാണ്. അൽഹംദുലില്ല, മുസ്ലിം അല്ലല്ലോ എന്നെ കൊന്നത്, ആ ഇൻഷാല്ലാ രക്ഷപ്പെടും, ആ കുഴപ്പമില്ല, അത് മുസ്ലിമാണെങ്കിൽ പേടിയാണ്. യാ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു യൗമൽ ഖിയാമ ليس بينه وبينه ترجمان قيامتنا لاي كينال നിങ്ങൾ ഓരോരുത്തരോടും അല്ലാഹു സംസാരിക്കുക തന്നെ ചെയ്യും.
സഹീഹ് മുസ്ലിമിൽ ഹദീസാണ്, കിതാബ് സക്കാത്തിൽ പറഞ്ഞ ഹദീസ്. മാ മിൻകും മിൻ അഹദിൻ, ഒരാളും എല്ലാവരോടും ഇല്ലാ സയുകല്ലിമുഹു റബ്ബു, അല്ലാഹു സംസാരിക്കുക തന്നെ ചെയ്യും. യൗമൽ ഖിയാമ, നമ്മളോടൊക്കെ റബ്ബ്. അങ്ങനെ ആലോചിച്ച് നോക്കി, ഓരോരുത്തരോട് റബ്ബ് സംസാരിക്കുന്നത്. ليس بينه وبينه ترجمان, അവിടെ ഒരു മുബല്ലിഗിന്റെ ആവശ്യമില്ല, ഒരു മീഡിയേറ്റർ ആവശ്യമില്ലാതെ, ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ലാതെ ഓരോരുത്തരോടും അല്ലാഹു സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകത, മനുഷ്യർ സംസാരിക്കുന്നതോ മനുഷ്യരുടെ ഹിസാബോ, നമ്മൾ ഒരാളെ പോലീസുകാരൻ ഒരു ഒരു അക്യൂസ്ഡ് ആയ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഒരാളെ ഒരു സമയത്ത് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഒരാളോടെ ഒരു നേരത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഒരാളെ പിന്നെ അടുത്താളെ വിളിക്കുകയാണ്, പിന്നെ അടുത്താളെ വിളിക്കുകയാണ്, ഒരാളെ ഒരു നേരത്ത് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഒരു കൂട്ടാൾക്കാരോട് ചോദിക്കുകയാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് ഒരാളെ ശ്രദ്ധി, മനുഷ്യരങ്ങനെയാണ്. പക്ഷെ അല്ലാഹു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ലല്ലോ, അല്ലാഹു നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. കോടാനക്കോടി ആളുകളോടും ഓരോരുത്തരോട് സംസാരിക്കാൻ അല്ലാഹുവിന്റെ ഒരാളോട് ചെയ്യേണ്ട സമയം തന്നെ മതി. കോടാനക്കോടി ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹിസാബ് അങ്ങനെയാണ്. നമുക്കാണ് ഒരാളോട് പിന്നെ വേറെ ആൾ അടുത്താൾ വരേണ്ട ക്യൂ വെക്കേണ്ടി വരും? ആ അല്ലല്ല, അത് നീ മനുഷ്യരെ സംബന്ധിച്ച് ചിന്തിക്കുന്ന രീതിയാണ്. അല്ലാഹു മനുഷ്യരെ പോലെയല്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിന്റെ ഹിസാബ് വ്യത്യസ്തമാണ്. കോടാനക്കോടി ആളുകളെ ഒരേ നേരത്തെ ഹിസാബ് ചെയ്യാൻ റബ്ബിന് കഴിയും. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അവർക്കിടയിൽ ഒരു പരിഭാഷകനില്ലാതെ. തർജുമാന്റെ മുബല്ലിഗ് എന്നാണ് ഹദീസിലൊക്കെ വരുന്ന അർത്ഥം. അതാ മുബല്ലിഗ്, എത്തിച്ചു കൊടുക്കുക. ഹറമിലെ കണ്ടല്ലോ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ബേക്കൽ മാമും അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറയണ മുബല്ലിഗാണ്. മുബല്ലിഗ് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, ഒരാളങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മീഡിയേറ്റർ, ഒരു അതൊന്നും ഇല്ലാതെ ബാഹുച്ചാല ഓരോരുത്തരോടും സംസാരിക്കുക തന്നെ ചെയ്യും. എല്ലാ സൃഷ്ടികളോടും, എല്ലാ മനുഷ്യരോടും അല്ലാഹു നേരിട്ട് എന്നോടാണ് റബ്ബ് ചോദിക്കുന്നത് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ഖിയാമത്തിന്റെ വിഷയം, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി ഫർദാ, നാളെ പരലോകത്തെത്തുമ്പോൾ യൂണിയൻ എന്ന് ഓർമ്മ വരൂല. ആ രാഷ്ട്രീയ പാർട്ടിയും കൂടി എന്നോട് ഓർമ്മല്ല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി ഫർദാ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത് ഒറ്റക്കാണ്. ഞാൻ ഒറ്റക്കൊള്ളൂ എന്നാ, എൻ്റെ പാർട്ടി സെക്രട്ടറി ഉണ്ടോ? ആ അതൊന്നും അവിടെ അല്ല, നീ ഒറ്റക്കാണ്. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഒറ്റക്കാൻ വരിക. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ധൈര്യം വരും, അതൊന്നും വരൂല നാളെ. ഒറ്റക്കാണ് കുടുങ്ങിക്കണ. മുഗ്ഫർ, പടച്ചവനെ നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞാൻ എന്നെ രക്ഷപ്പെടൂല എന്ന് മനുഷ്യന് ഉറപ്പാവുകയാണ്. എന്തേ, അവൻ ഒറ്റക്കാണെന്ന തോന്നൽ വരും. ഒറ്റക്കാണ്, പത്താളെ പിടിച്ച് ജയിലിലിട്ടാൽ, ഒരു റൂമിലിട്ടാൽ, ഓല് ഉണ്ടല്ലേ ഫേസ്ബുക്കൊക്കെ എടുത്ത് കളിച്ചത്, ആ അതൊക്കെ ഉണ്ടാവും. ഓരോരുത്തരെ പിടിച്ച് ഓരോ റൂമിലിട്ടാൽ അപ്പം മനസ്സിലാവും. അപ്പം ഒന്ന് ചിന്തിക്കാൻ നേരം കിട്ടും, മറ്റേ ചിന്തിക്കാൻ നേരം കിട്ടൂല. സുബ്ഹാനല്ലാഹ്, മറ്റേത് കളിച്ചടക്കും. അങ്ങനെ കൊലയാളികളെ മുഴുവൻ ഒരുമിച്ചിട്ടാ പ്രശ്നം, അവരങ്ങനെ ചീട്ടളിക്കും, വേറെ എന്തെങ്കിലും കളി പോകും. നല്ല ടൈം പാസ് അല്ലേ? ഒരാളെ ഒറ്റക്കാണെങ്കിൽ അതാണ് വലിയ ശിക്ഷ. ഒറ്റക്ക ഒരു പുറലോകം കാണില്ല, അവൻ ഒറ്റക്കിരിക്കുകയാണ്. അതാണ് നാളെ പരലോകത്തിന്റെ അവസ്ഥയെന്ന് പരിശുദ്ധ ഖുർആൻ. ഒറ്റക്ക റബ്ബിനടുത്ത് വരും, ഒറ്റക്ക എൻ്റെ കൂടെ ആളുണ്ടെന്നൊന്നും ഇപ്പൊ തോന്നൂല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആ നേരം അവന്റെ റഹ്മത്ത് അവന്റെ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ചേർത്ത് മാറാകട്ടെ. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്തതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. വ്യക്തമാക്കി പറഞ്ഞുതരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും താൻ ചെയ്ത പ്രവൃത്തികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വലതു ഭാഗത്തും അതാണ്. وَيَنْظُرُ بَيْنَ يَدَيْهِ فَلَا يَرَى إِلَّا النَّارَ تِلْقَاءَ وَجْهِهِ, മുമ്പിലേക്ക് നോക്കുമ്പോൾ അവനെ കാത്തിരിക്കുന്ന നരകമാണ് കാണുന്നത്. ഒരു കാരക്കന്റെ ചീളെങ്കിലും സദഖ കൊടുത്തിട്ട് നിങ്ങൾ നരകത്തെ കാത്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ റിവായത്തിൽ വന്നത്, വലൗ ബികലിമത്തിൻ തയ്യിബ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും നരകത്തെ കാത്തോളി കേട്ടോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോളി. ഒരു കാരക്ക ചീളെങ്കിലും സദഖ ചെയ്യാനുള്ളൂ, ആ അതെങ്കിലും കൊടുത്തേക്കിൻ, ദാനം ചെയ്തേക്കണം, അത് നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നാളെ പരലോകത്ത് അങ്ങനെയാണ്.
നബിയേ, അങ്ങയുടെ റബ്ബിനെ തന്നെ സത്യം, എന്നെ തന്നെ സത്യം എന്ന് റബ്ബ് പറയുന്ന പോലെ, എല്ലാവരെയും ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അവിടെ സൂപ്പർവൈസർ എന്നോ ജോലിക്കാരനെന്നോ പുതിയ എംപ്ലോയർ ഇതൊന്നും എല്ലാവരോടും ഞാനൊക്കെ കച്ചിലായി പോകുമായിരിക്കില്ല എന്ന് കൂന്നിരുന്ന അതൊന്നും ചിന്തിക്കണ്ട. അജ്മഈൻ, ഒരാളും അത് സ്ലിപ്പാവൂല, എല്ലാവരും അതിനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം, നിങ്ങൾ എന്താ ചെയ്തത് എന്നാണ് ചോദ്യം. ഭയങ്കരമാണ് അക്കൗണ്ടബിലിറ്റി, ഭയങ്കരമാണ് ഇസ്ലാമിൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. ഇതാ ഇതിപ്പോ ഇന്നത്തെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോ നമ്മള് കുട്ടികളോടൊക്കെ ചെയ്യുന്ന ഒരു, അവരെ ഒരു വിഷയം ചോദിക്കുകയാണെങ്കിലോ അവര് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലോ ചെയ്യുന്ന രീതി അതാണ്. ഇപ്പോ എന്തെങ്കിലും ഒരു ഒരു ക്ലാസ് റൂം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കാം, ആ കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വൈ ഡിഡ് യു ചൂസ് ടു ഡു ദാറ്റ്? നിനക്ക് അതും ഇതും ചെയ്യായിരുന്നു അല്ലേ, നീ ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? അങ്ങനെ ചോദിക്കുക, നീ എന്ത് ഇത്, അപ്പൊ നിന്റെ ചോയ്സാണ് പ്രശ്നം, നീ എന്തിനിത് തിരഞ്ഞെടുത്തു? അപ്പോഴാ കുട്ടി ചിന്തിക്കൊള്ളു, എന്താ ചെയ്തെന്ന് വെച്ചിട്ട് അവൻ ചെയ്തെന്തോ അറിയാലോ. നീ എന്തുകൊണ്ട് ഇത് തിരഞ്ഞെടുത്തു? നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ, നീ എന്തുകൊണ്ട് ഈ ഭാഗം തിരഞ്ഞെടുത്തു? ഖുർആന്റെ ഒരു ശൈലിയാണ്, ഖുർആനൊക്കെ പറയണത് അങ്ങനെയല്ലേ. ഇമ്മാ ശാക്കിറൻ വഇമ്മാ കഫൂറ, നിങ്ങൾക്ക് നല്ല നന്ദിയുള്ള മനുഷ്യന്മാരായിട്ട് ജീവിക്കാം, തീരെ നന്ദി ചെയ്യാത്തവരായിട്ടും ജീവിക്കാൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പോ പറഞ്ഞ വിഷയം, അപ്പം നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെ ചോദിക്കണമെന്ന. അപ്പോ ഐ ഡോണ്ട് ഡിസ്ലൈക്ക് യു ആസ് എ പേഴ്സൺ, ഐ ഡോണ്ട് ലൈക്ക് യുവർ ആക്ഷൻസ്. ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നോട് എനിക്ക് ഉറപ്പില്ല, പക്ഷെ നീ ചെയ്ത പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ത്, യു ഡിഡ് എ ബാഡ് ചോയ്സ്, അതേപോലെ നിന്റെ നീ തെരഞ്ഞെടുത്തത് മോശമായി പോയി. അപ്പൊ ഞാൻ തെരഞ്ഞെടുത്തതാണെന്ന് കുട്ടിക്ക്, ഇതൊക്കെ ഇപ്പോ മുസ്ലിം അല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഈ ഫിലോസഫി കൊണ്ടുവന്ന് സ്കൂളുകളിൽ നടപ്പാക്കുന്നത്, നീ തെരഞ്ഞെടുത്ത് തെറ്റായി പോയി എന്ന്. മുസ്ലിമായ മുഖല്ലഫായ ഒരു മനുഷ്യനോട് അള്ളാഹു പറയാൻ തുടങ്ങിയിട്ട് കാലത്രായി, നിങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് നന്മയും തിന്മയും എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചതാണ്. അമ്മാ ഖാനു യഅമലു, നിന്റെ പ്രവർത്തനത്തിന് നീ ഉത്തരവാദിയാണ്, നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നിന്നോടാണ് ചോദ്യം. സുബ്ഹാനല്ലാഹ്. فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ. ആദ്യം വരുന്ന ചോദ്യങ്ങൾ അല്ലേ, നിസ്കാരത്തെ സംബന്ധിച്ചാണ് ആദ്യത്തെ ചോദ്യം എന്ന് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചിട്ടുണ്ടോ, അഞ്ചു നേരത്തെ നിസ്കാരം ക്ലിയർ ആണോ എന്ന ആദ്യത്തെ ചോദ്യം അതാ. അത് ക്ലിയർ ഉള്ളവർ മാത്രം അടുത്ത സെക്ഷനിലേക്ക് കടന്നാൽ മതി, അവർക്ക് പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു എലിമിനേഷൻ കഴിഞ്ഞു. ആ കഴിഞ്ഞു, നിസ്കാരം ക്ലിയർ അല്ലല്ലേ. We don't want to talk to you anymore. കഴിഞ്ഞു, നിസ്കാരൊക്കെ ക്ലിയർ ആണ്, എന്നാവാ ബാക്കി ചോദ്യങ്ങളാവട്ടെ. ഇങ്ങനെയാ പോവുക, നിസ്കാരം തന്നെ ചെയ്തിട്ടില്ല, പ്രായപൂർത്തിയും ബുദ്ധിയും വെച്ചയിടം മുതൽ അഞ്ച് വക്ത നിസ്കാരം ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിച്ചേ വച്ചു. അതിലെന്തില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. നഷ്ടപ്പെട്ടത് കള്ളാവ് കൂട്ടണം അല്ലേ, കള്ളാവ് കൂട്ടണം. അതോടൊപ്പം അള്ളാഹുവിനോട് പൊറുക്കല് ചോദിക്കണം, കാരണം മുഴുവൻ കള്ളാവ് കൂട്ടാൻ പറ്റാതെ എന്നെ മുമ്പെങ്ങാനും മരിച്ചു പോയാലോ. ആ പടച്ചവനെ, എങ്ങാനും ഞാൻ മരിച്ചു, എനിക്ക് ഉദ്ദേശം, നീയത്ത് വെക്കണം. നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലി, മുഅ്മിനായ മനുഷ്യന്റെ നീയത്ത് അവന്റെ അമലിനെക്കാളും ചിലപ്പോ ഖൈറായി പോകുന്നു. നീയത്ത് വേണം, ഞാൻ കള്ളാവ് കൂട്ടും. അപ്പൊ ചില പറയും, പൊന്നാരസാദ നിസ്കാരം തുടങ്ങി ഇപ്പൊ അടുത്ത കാലത്താണല്ലോ, ആകെ രണ്ടാഴ്ചയായിട്ടുള്ള നിസ്കാരം തുടങ്ങിയിട്ട് എനിക്ക് വയസ്സ് ഇപ്പൊ 35 കഴിഞ്ഞു. ആ ഞാനിപ്പോ ഒരു 15 വയസ്സ് മുതൽ മുഴുവൻ കള്ളാവ് കൂട്ടണം എന്നാണോ പോയി പറഞ്ഞത്? അതേ, കള്ളാവ് കൂട്ടണം. അപ്പൊ നമുക്ക് വേറെ പലേ പ്രസംഗം ഓർമ്മ വരും, മറ്റേ മൗലവി അങ്ങനെ പറഞ്ഞിക്കണല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന്. ആ എന്നാ കേട്ടോളൂ, അത് കള്ളാവ് കൂട്ടിയേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയാണ്, അല്ല നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു 100 ദിർഹം വെച്ച് കിട്ടാണ്ടായിരുന്നല്ലോ എന്ന്. നിങ്ങൾ 15 ദിവസം വയസ്സായ മുതൽ ഇക്കാലം വരെ നിങ്ങൾക്ക് നമ്മുടെ ആള് പ്രഖ്യാപിച്ചതാ, നിങ്ങൾ ജനിച്ച സമയത്ത് 15 കഴിഞ്ഞാൽ ഓരോ ദിവസം 100 ദിർഹം വെച്ച് ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്താ പറയുക, ആ ഇപ്പം ഇനി ഓർത്തെടുക്കാൻ പ്രയാസമല്ലേ. നിങ്ങൾ അങ്ങനെ പറയോ, കാൽക്കുട്ട എടുത്ത് കൊണ്ടുവന്ന് കൂട്ടൂലേ പടച്ചോനെ. ആ അപ്പൊ നമ്മൾ ആവശ്യത്തിന് നമുക്ക് കൂട്ടാനും പറ്റും, കണക്കും കിട്ടും അല്ലേ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൊട്ട കണക്ക് അത് വേണ്ട. നിസ്കാരത്തിന്റെ വിഷയം നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്, അതിനും കണക്ക് വെക്കുക.
ബാക്കി അള്ളാഹുവിന്റെ പുറക്കലിന് ചോദിക്കുക. പടച്ചോനെ ഞാൻ ഒരു ഇസ്കാരത്തിന്റെ കൂടെ ഒരു ഫർളിന്റെ കൂടെ ഒരു ഫർള്, ഒരു അസറിന്റെ കൂടെ ഒരു അസർ, ഒരു മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബ്, ഒരു സുബഹിന്റെ കൂടെ ഒരു സുബഹി, അങ്ങനെ അള്ളാഹു വീട്ടിൽ പോയാൽ അപ്പൊ നമ്മൾ കണക്ക് വെക്കണം എത്ര കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് അവർ സുന്നത്ത് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞു, സുന്നത്ത് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാനൊക്കെയുള്ള ആഫിയത്ത് ഉണ്ടോ? എന്നാ ഫർള നിസ്കരിച്ചേക്ക്. അവിടെ നിനക്ക് സുന്നത്തല്ല വേണ്ടത്, ഫർളാണ് വേണ്ടത്. എന്നാലേ പഠിച്ചോനെ എനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ ഹറാമാട്ടോ, ഞാൻ ഒന്നിനും വരുന്നില്ല, അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. നിനക്ക് നിസ്കരിക്കാൻ കഴിയോ, നീ ഫർള നിസ്കരിക്കേ. 20 തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ, നീ 20 സുബ്ഹാന കലാ വീട്ടിക്കോ, അതാ പറഞ്ഞതിന്റെ അർത്ഥം. കലാ വീട്ടിയേ പറ്റൂ, ഇത് ആദ്യത്തെ ചോദ്യമാണ്. ആ ചോദ്യം രക്ഷപ്പെടുന്നവർക്ക് അടുത്ത ചോദ്യത്തിലേക്കുള്ള റൗണ്ട്, അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം പോലും കിട്ടുള്ളൂ. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിന് വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അങ്ങനെ നമുക്ക് കുറെ ബോധമല്ലാതെ ജീവിച്ച് പിന്നെ ബോധം വന്ന് പടച്ചവനെ ഇനിയിപ്പോക്കെ കലാവ് വിട്ടേ തുടങ്ങി, എന്നൊക്കെ അള്ളാഹു കൂലി തരൂലേ, ആ പരിശ്രമത്തിനൊക്കെ എമ്പാടും കൂലി തരൂലേ. ജീവിതത്തിലെ പ്രകാശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹുലേക്ക് അടുക്കുന്തോറും അങ്ങനെ, നിസ്കാരം വർദ്ധിക്കുന്തോറും അങ്ങനെ, കൽബിനും എന്തെന്നില്ലാത്തൊരു ആനന്ദവും സന്തോഷവും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അത് നമുക്ക് ചെയ്യൽ നിർബന്ധമാണ്. പിന്നീട് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നടക്കാൻ പോകുന്ന ചോദ്യങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്. അവ്വലുമാ യുഹാസബു, ആദ്യം അള്ളാഹു ചെയ്യുന്ന ചോദ്യം എന്താണ്? നിസ്കാരാണെന്ന് വന്നിട്ടുണ്ട്, അതാണ് അതിൽ ഏറ്റവും മുഹ്തമദ്. വേറെയും സംഭവങ്ങൾ അതിനെ തുടർന്ന് വരുന്നുണ്ടെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ. ഇമാം ഹക്കീം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള, ഇബ്നു ഹിബ്ബാൻ തങ്ങൾക്ക് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമഹ് അൻ യുഖാല ലഹ്, ഒരു മനുഷ്യനോട് നാളെ അള്ളാഹു ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം, സനഫറുലക്കും അയ്യുഹ സഖലാൻ, ഞാൻ നിങ്ങൾക്ക് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ നിങ്ങളോട് ചോദിക്കാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ചോദ്യം, അലം ഉസിഹ ലക ജിസ്മക, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നിട്ടില്ലേ? എല്ലാ പ്രവാസികൾക്കും ഇത് ബാധക, ഏത് എംപ്ലോയ്മെന്റ് വിസയിലുള്ള മുഴുവൻ ആളുകൾക്കും. അങ്ങനെ വലിയ കുഴപ്പമുണ്ടെങ്കിൽ മെഡിക്കൽ ഫെയിലാവും. അപ്പൊ നമ്മൾ മെഡിക്കൽ ഫെയിലാവാതെ വിസടിച്ച് കിട്ടിയിട്ടുണ്ടോ ഈ ചോദ്യം? ഉറപ്പാ. അലം നുസിഹ ലക ജിസ്മക, കാര്യമായ കുഴപ്പമൊന്നും എൻ്റെ തടിക്കുണ്ടായിട്ടില്ലല്ലോ, ആ നീ എന്ത് ഇതുകൊണ്ടൊക്കെ ചെയ്തത് എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. അലം ഉസിഹ ലക ജിസ്മക, നിന്റെ ജിസ്മിന് ഞാൻ ആരോഗ്യം തന്നിട്ടില്ല. നിന്റെ തടിക്ക് ആരോഗ്യം ഇല്ലാത്ത ഒരാൾ പാരലൈസ് ആയി കിടന്നിട്ടുണ്ട്, അവനോട് ചോദ്യമില്ല, അവനോട് നിങ്ങൾ പറ്റിയിട്ടില്ല. ബുദ്ധിയില്ലാത്ത കുറെ ആളുകൾ അള്ളാഹു പഠിച്ചിട്ടുണ്ട്. എന്തിന്? ബുദ്ധി ഉള്ളവന്റെ ബുദ്ധിന്റെ വില മനസ്സിലാവാൻ. കയ്യും കാലും ഇല്ലാത്തവർ അള്ളാഹു പഠിച്ചിട്ടുണ്ട്. ലെസ് ദാൻ 0.5% ആളുകൾ ലോകത്ത് അങ്ങനെയാ. 99% ആളുകളും പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹു ജനിപ്പിക്കുന്നത്. 1% താഴെ വരുന്ന ആളുകൾക്ക് അള്ളാഹു ഡിസബിലിറ്റി കൊടുക്കുക. എന്തിന്? ഈ 99% കണ്ടുപിടിക്കാൻ. ആ പാവപ്പെട്ട മനുഷ്യന് അള്ളാഹു ഈ ദുനിയാവിൽ തടഞ്ഞ വെച്ച നിഅമത്തിന്റെ മുഴുവൻ പകരമായി നാളെ സ്വർഗം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണില്ലാത്തവർക്ക് ബേജാറില്ല. അല്ലാഹു മനഹദല്ലാഹു ഹബീബച്ചൈ, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടെണ്ണത്തെ അല്ലാഹു പിടിച്ചു വെച്ചാൽ അവ്വലഹു ലഹുൽ ജന്ന, അതിന്റെ പകരം സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുപൊട്ടന് സ്വർഗമാണ് അവൻ ക്ഷമിക്കുകയാണെങ്കിൽ. കണ്ണുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് കണ്ണിന്റെ വില മനസ്സിലാവാൻ അല്ലാഹു കാണിച്ചരാന സമൂഹത്തിൽ എത്തരക്കാർ അല്ലാഹു പടക്കണത്. സുബ്ഹാനല്ലാഹ്. അലം സുഹ്ഹ ലക ജിസ്മക, നിനക്ക് തടിക്ക് ഞാൻ ആരോഗ്യം തന്നിട്ടില്ലായിരുന്നു അല്ലാഹു ചോദിക്കും. പിന്നെയോ വാറൂവിക്ക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം നിന്നെ ഞാൻ കുടിപ്പിച്ചിട്ടില്ലയോ? തണുത്ത വെള്ളം എന്ന് പറഞ്ഞു ഭയങ്കര നിഅമത്താണെന്ന്. സുബ്ഹാനല്ലാഹ്. ഫസാഗലിയ ശറാബു വകുന്തു ഖബ്ല അകാദു അഗുസ്സു ബിമാഇൽ ഫുറാതി, വെള്ളം ഇട്ട് കുടിക്കാൻ പറ്റുന്നത്, അതും നല്ല ഇൻദല്ലമ, നല്ല ചൂടുള്ള കാലത്ത്, നല്ല തണുപ്പുള്ള നേരം, നല്ല ദാഹമുള്ള നേരത്ത് ഒരു ഗ്ലാസ്, ഒരു മീഡിയം തണുപ്പുള്ള റൂം ടെമ്പറേച്ചർ മതി, അല്ലാണ്ട് ഐസ് കുടിക്കണ്ട. ആ അതൊരു റാഹത്തല്ലേ, അത് എന്തെന്നില്ലാത്തൊരു ആശ്വാസല്ലേ. ആ നേരത്ത് വേറെന്താ, ദാഹിച്ച് വിശന്ന ഒരു മനുഷ്യനോട് വെള്ളമാണ് അയാൾക്ക് കിട്ടേണ്ടത്, അയാളോട് പറയാം നിങ്ങൾക്ക് ഒരു മില്യൺ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം, അയാൾക്ക് അതല്ല ഇപ്പൊ വേണ്ടത്, അയാൾക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ആ ഓരോ ഞാനിച്ചു അങ്ങനെയാണ്. ടോയ്ലറ്റിൽ പോകാൻ ഒരാള് ഗതികെട്ട് നിൽക്കുന്ന നേരത്താണ് അയാളോട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതാ നല്ലൊരു ഫുഡ് ഉണ്ടെന്നിട്ടുണ്ട്, ആൾക്കത് വേണ്ടപ്പോ, അയാളുടെ കണ്ണിൽ ഇത് പുല്ല് വിലയാ, എനിക്കൊന്ന് റിലീവാണെങ്കിൽ എന്തിനെന്തെങ്കിലും വഴിയുണ്ടോന്ന് എനിക്കറിയേണ്ടത്, അയാളുടെ മുമ്പിൽ പിന്നെ അതേ ആവശ്യമുള്ളൂ. എല്ലാം ഓരോന്നും കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയം നമുക്ക് മനസ്സിലാവും. ഓരോന്നും അതിന്റെ സമയങ്ങളിൽ അതാണ് പ്രയോറിറ്റി, അതിനാണ്. അലം അർവിക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് നല്ല തണുത്ത വെള്ളം ഞാൻ കുടിപ്പിച്ചിട്ടില്ലായിരുന്നോ? പടച്ചോനെ
പിന്നെയാണ് ശരിയായി, പിന്നെയാണ് ക്വസ്റ്റ്യൻ ശരിയായ രീതിയിലുള്ള അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, ചോദ്യങ്ങളിൽ മാദ്ദത്തു ഹുഖൂഖുൽ ഇബാദ്, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചോദ്യത്തിലെ ടോപ്പ് പ്രയോറിറ്റി. അതിനാണ് സന്നഫറു ലക്കും അയ്യുഹ സഖലാൻ, ഓ മനുഷ്യരേ എന്ന് പറയാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു സോഷ്യൽ ബീയിങ് ആണ്, നിങ്ങൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായ ഇടപാടുകളെ സംബന്ധിച്ചാണ്. അതാണ് വിഷയം മുഅ്മിനെ. അത് ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹു തആല നമുക്ക് സഹായിക്കുമാറാകട്ടെ. അതിൽ ആദ്യത്തെ വിഷയം അദ്ദിമാ, രക്തത്തെ സംബന്ധിച്ചാണ്, കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ് ആദ്യത്തെ വിചാരണ. നിസ്കാരം കഴിഞ്ഞു, ഒരു മനുഷ്യന് ആരോഗ്യം തന്നിട്ടില്ലായിരുന്നോ, തണുത്ത വെള്ളം കുടിപ്പിച്ചില്ലേ, ഇതൊക്കെ ആരംഭമാണ്. അത് കഴിഞ്ഞാലുള്ള റിയൽ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് ഫിദ്ദിമായി, രക്തത്തെ സംബന്ധിച്ചാണ്. രക്തം എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവ്വലുമാ യുഖളാ ബൈനന്നാസ് യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, രക്തം സംബന്ധമായിട്ടുള്ള ചോദ്യമാണ്, രക്തച്ചൊരിച്ചിലിനെ സംബന്ധിച്ചാണ് ചോദ്യം ആദ്യമായി ഖളാ വിധി കൽപ്പിക്കപ്പെടുന്നത്. ഫിദ്ദിമാ, അങ്ങനെയാണെങ്കിൽ വഅവ്വലു മൻ യതഖദ്ദമു അമാമ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് വേണ്ടി ആദ്യം ചെല്ലുന്നത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്, വഹംദത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്, വഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വരുന്നുണ്ട്. ആദ്യമായി വരുന്നത് ഇവരാണ്. ഇസ്ലാമിന് വേണ്ടി ബദർ യുദ്ധം എന്ന ആദ്യത്തെ യുദ്ധം നടക്കുമ്പോ ദ്വന്ദ യുദ്ധം, രണ്ടുപേർ മുഖാമുഖം നടത്തുന്ന യുദ്ധം, ഉത്ബയും ഷൈബയും വദീദ് ബിൻ ഉത്ബയും തമ്മിലുണ്ടായ ഈ മൂന്ന് സഹാബികളും മൂന്ന് മുശ്രിക്കുകളും തമ്മിലാണ് ആദ്യത്തെ ആ ഒരു ഖത്ൽ നടക്കുന്നത്, കൊലപാതകം നടക്കുന്നത് ഈ ഉമ്മത്തിൽ. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ ജിമാഇന്റെ ക്വസ്റ്റ്യൻ, ഇതിന് വേണ്ടി മൂന്ന് സഹാബികളും മൂന്ന് ഖുറൈശികളായ കൊല്ലപ്പെട്ട പ്രമാണികളും അവിടെ ഹാജരാക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞത്, അന അവ്വലു മൻ യജ്ബു യജ്സു ബൈന യദയില്ലാഹിൽ ഖുസൂമ, ലേ പ്രശ്നവനെ ഞങ്ങൾ വിധി കൽപ്പിക്കുക എന്ന് പറഞ്ഞ് ന്യായം നീ തരണം പ്രശ്നവനെ എന്ന് പറഞ്ഞ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ആദ്യം ചെല്ലുന്നത്. പിന്നെ കൂടെയുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അവിടെ പ്രശ്നമില്ല, ഇവർക്ക് വിധി കൽപ്പി, അത് അള്ളാഹു വെച്ചാല് ബ്ലഡ് രക്തച്ചൊരിച്ചിലവിടെ നടന്നിട്ടുണ്ടോ, അവിടെ ചോദ്യമുണ്ട്. പക്ഷേ അതിൽ സ്വഹാബത്തിന് അനുകൂലമാണ് അവിടെ വിഷയം, കാരണം അവിടെ യുദ്ധമാണ്, ജിഹാദാണ് നടന്നത്, സ്വഹാബത്തിന് അനുകൂലമാണ്. പക്ഷെ അവിടെ ഒരു വിചാരണ നടക്കുന്നുണ്ട്, തെളിയിക്കണല്ലോ നിങ്ങൾ എന്തിനിവരെ കൊന്നു, എന്തിനിവരെ കൊല്ലപ്പെട്ടു, കാര്യകാരണം ബോധ്യപ്പെട്ടു, ക്ലിയറാണ് വിഷയം, ഓക്കെ അടുത്ത ഫയൽ എടുക്കട്ടെ. ആ ഇങ്ങനെ കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ് ആദ്യത്തെ വിഷയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يأتي المقتول معلقا رأسه بيدي بإحدى يديه كل قتال التلن مرني بويا منشن تن التلور كيلا متلببا قاتله بيده الأخرى تن كل جيد كل يالي متر كيلا بديتي تن نشتبتك തലയും പിടിച്ച്, കൊലയാളിയുടെ കൈയും പിടിച്ചിട്ടാണ് കൊല്ലപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നതെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു. അതിൽ മുസ്ലിമും കാഫിറൊക്കെ വരും, എല്ലാവരും വരും. ഒരു ടി പി ചന്ദ്രശേഖരന്റെ വധമേ നമ്മൾ വലിയ ചർച്ചയായിട്ടുള്ളൂ. ആ ടി പിയും വരും, ബാക്കിയുള്ളവരും വരും, മുസ്ലിമും അമുസ്ലിമും ഒക്കെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക്. കൊല്ലപ്പെട്ട മുഴുവൻ ആളുകളും, കൊല്ലപ്പെട്ട ആളുകൾ അവരുടെ വധിക്കപ്പെട്ട അവയവങ്ങളുമായി, ഛേദിക്കപ്പെട്ട അവയവങ്ങൾ കയ്യിൽ വെച്ച് കൊല ചെയ്ത ആളിന്റെ കൈ പിടിച്ചിട്ടാണ് വരുന്നത് എന്നാ അള്ളാഹുവിന്റെ മുമ്പിലേക്ക്. എങ്ങനെ ശരീരത്തിന് രക്തങ്ങൾ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടുപേരും അങ്ങോട്ട് നിൽക്കുകയാണ്. ചിലപ്പോ ഒരു കൊലയാളിയും നൂറാളുകൾ കൊല്ലപ്പെട്ട ആളുകൾ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, നൂറാളുകൾ ഈ ഒരു കൊലയാളിയെ പിടിച്ചു വരച്ചിട്ട് കൊണ്ടുവരെ കുറച്ചവനെ, ഹാദാ ഖതലനി, ഇവനാണ് എന്നെ വധിച്ചത് എന്ന് പറയും റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു കൊല ചെയ്ത മനുഷ്യരോട്. നിന്റെ കാര്യം പോക്കാണ്, അതാണ് വാക്കിന് ശരിയായ അർത്ഥം. You lost. وَيُذْهَبُ بِهِ إِلَى النَّارِ, നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോ അവനെ എന്ന് അള്ളാഹു ഉടനെ വിധി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല ചെയ്ത മുഴുവൻ ആളുകളും അതിന് അല്ലേ, സ്വഹാബത്തൊക്കെ ഭയങ്കര പേടിയിലായിരുന്നു. ജാഹിലിയ കാലത്ത് നടന്ന വിഷയം അള്ളാഹു പുറത്തു കൊടുക്കും, പക്ഷെ എന്നിട്ട് പോലും ചോദ്യം ഉണ്ടെന്നാ.
കൊല്ലപ്പെട്ട ഓരോ പിഞ്ചു കുഞ്ഞിനോടും ചോദ്യമുണ്ട്, കുഞ്ഞേ എന്ത് പാപത്തിന്റെ പേരിലാണ് നീ കൊല്ലപ്പെട്ടത്? കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വാപ്പമാർ, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഉമ്മമാർ, അബോഷന്റെ വിഷയങ്ങൾ. കൊല്ലപ്പെടുന്ന ഓരോ ജീവനെ കുറിച്ചും ചോദ്യമുണ്ട്, സൃഷ്ടാവായ അല്ലാഹു സന്നിവേശിപ്പിച്ച ജീവൻ എന്തർത്ഥത്തിൽ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന റബ്ബിന്റെ ചോദ്യമുണ്ട്. കേട്ടപ്പോഴാണ് സ്വഹാബത്തൊക്കെ കരഞ്ഞുപോയത്. അല്ലാ നബിയെ, ഞങ്ങളൊക്കെ ജാഹിലിയ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് നബി, അതിനെ പറ്റി ചോദ്യമുണ്ടോ? അഫല്ലാഹു അമ്മാ സലഫ്, ഇസ്ലാം എന്താണെന്ന്, ഹക്കാണെന്ന്, ഹക്ക് എന്താണെന്ന് അറിയാത്ത കാലത്ത് ചെയ്തതല്ലേ, അത് അല്ലാഹു മാപ്പാക്കി തരും. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതിൽ പിന്നെ ഇത് സംഭവിക്കാൻ പാടില്ല. എല്ലാ കുഞ്ഞിനോടും ചോദിക്കപ്പെടും, നീ എന്തിന് കൊല്ലപ്പെട്ടു കുഞ്ഞേ എന്ന്. ആ ചോദ്യം ശരിക്കും കൊലയാളിയോടാണ്. കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഫീമ ഖുതിലത്, ലേ ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് ആ കുഞ്ഞ് കൊല്ലപ്പെട്ടത് എന്ന്. സുബ്ഹാനല്ലാഹ്. മനുഷ്യരെ മാത്രമല്ല, അത് നോക്കണം അള്ളാഹിന്റെ വിചാരണ. മാമിൻ ഇൻസാനിൻ, ഏതൊരു മനുഷ്യനും, യഖ്തുലു ഉസ്ഫൂറൻ ഫമാ ഫൗഖഹാ, ഒരു കുരുവി പക്ഷിയോ അതിന്റെ മുകളിലോ ഉള്ളതിനെ കൊന്നാൽ, ബിഗൈരി ഹഖിഹാ, അതിന്റെ അർഹമായ കാരണമില്ലാതെ കൊന്നാൽ, ഇല്ലാ യസ്അലുല്ലാഹു അൻഹാ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അതിനെ ചൊല്ലി ചോദ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദ്യം, നബിയേ, വമാ ഹഖുഹാ, ഒരു പക്ഷിയെ കൊല്ലാനോ, അതിന്റെ മേലുള്ള ഒരു പക്ഷി, അങ്ങനെ പിന്നെ കോഴി വന്നു, പിന്നെ കാട്ടുജീവികൾ വന്നു, പിന്നെ ബാക്കിയുള്ള അറിവ് എല്ലാം പെട്ടു, എന്താണ് ഇതിന്റെ ഹക്ക് നബിയേ? ഹഖുഹാ അൻ തസ്ബഹഹ ഫതഅകുലഹ, നിനക്കത് ഹലാലാണെങ്കിൽ നിനക്കതിനെ വധിക്ക, അതിനെ അതിനെ അറുക്കുകയും നിനക്ക് ഭക്ഷിക്കുകയും ചെയ്യാം, അതതിന്റെ ഹക്കാണ്. ആ അത് കോഴിപ്പിടിക്കാരോട് ചോദ്യം ഉണ്ടോന്ന് വരണ്ട, തിന്നാൻ വേണ്ടിയിട്ടല്ലേ. ആ കുഴപ്പമില്ല, അറവ് കച്ചവടക്കാർക്ക് ഭക്ഷണം കഴിക്കാനാണ്. അള്ളാഹു ഹലാലാക്കിയതാണ് ജീവജാലങ്ങളെ, ജീവന് വിലയുണ്ട്. പക്ഷേ ആ ജീവൻ എടുക്കുന്നത് അള്ളാഹുവിന്റെ പേര് വെച്ചിട്ടാണ്. അതുകൊണ്ടാണത്, മനുഷ്യൻ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമാണ്. അത് സംശയമല്ല, നമ്മുടെ പല്ല് പോലും അതിന് തെളിവാ. നമ്മൾ മാംസം കഴിക്കാനുള്ള കനൈൻ ചൂത്തുകൾ അള്ളാഹു മനുഷ്യൻ വന്നിട്ടുണ്ടല്ലേ. ആ പക്ഷേ ജീവന് വിലയുണ്ട്. ആ ജീവൻ ഒരു 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 കാളയോ ഒരു 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 എന്ത് ആടോ ചിക്കനോ എന്തോ ആകട്ടെ, നീ അതിനറുക്കുന്നത് അള്ളാഹു വെച്ച ജീവൻ എടുക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ പേര് പറഞ്ഞേക്കണം, ബിസ്മില്ല. നീ ഒരു മുസ്ലിമായിട്ടാണ് എടുക്കുന്നത്, നീ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക, എന്തേ ഈ ജീവൻ ഞാൻ എടുക്കുന്നത്, അള്ളാഹു എനിക്ക് ഇതിനെ ഭക്ഷണമാക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കൊല്ലാൻ പാടില്ല. ആ ചോദ്യം, അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷി അങ്ങോട്ട് മുറിച്ചിട്ട് അതിന്റെ തലെടുത്തിട്ട് ഞങ്ങളുടെ എറിയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പറ്റി ചോദ്യം വരുന്നു. ഇപ്പൊ വെറുതെ ഈ ഹണ്ടിങ് ഒരു ജോയ് അല്ലെ, ഒരു ആനന്ദത്തിന് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് ചെയ്യാ? കുറെ ആൾക്കാർ മീൻ പിടിക്കാൻ പോകും. ആ തേരട്ടിട്ടോ കരണ്ട് പിടിപ്പിച്ചിട്ടോ കുറെ ആയിക്കോട്ടെ, കുറെ മത്സ്യം ചത്തുപൊങ്ങി അല്ലേ, അതിനൊക്കെ ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണ്. അത് കഴിഞ്ഞ് ഏ ഇനി ഇത് വേണ്ടെന്ന് പറയും, വലിച്ചെറിഞ്ഞു പോന്നു. നാളെ ചോദ്യം ഉണ്ടാവും അതിനെ പറ്റി. അതാണ് ഒരു ജീവനാണ് നീ എടുത്തത്, നിനക്കത് ഭക്ഷിക്കാനുള്ള ഹലാലാക്കിയതാണ്, നീ ഭക്ഷിച്ചില്ല, നീ അതിനെ വെറുതെ വലിച്ചെറിഞ്ഞു. നാളെ അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നീ പറയാനുള്ളത്? ദിമാ, ഇതിനെ കുറിച്ച് ചോദ്യം. പിന്നല്ലേ മനുഷ്യന്മാരെ കൊല്ലുന്നത്? ഒരു പക്ഷിയെ കൊന്നാൽ പോലും ചോദ്യം ഉണ്ട്, എന്തുകൊണ്ട് നീ അർഹമായ വിഷയത്തിൽ നീ ചെയ്തില്ല? من ضرب مملوكه صوتا ظلما اقتص منه يوم القيامه حبيبا رسول الله صلى الله عليه وسلم ഏതെങ്കിലും ഒരാൾ തന്റെ അടിമയെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയോ അക്രമം ചെയ്യുകയോ ചെയ്താൽ ആ ഉടമസ്ഥനിൽ നിന്ന് നാളെ അല്ലാഹു പകരം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
അത് മാത്രമല്ല ഹക്കടപാടുകൾ, ആദ്യത്തെ വിഷയം അതാ. ജിന്നുകളെ മനുഷ്യരെ, നിങ്ങളോട് വിചാരണ ചെയ്യാൻ ഞാൻ നാളെ എല്ലാം മാറ്റിവെച്ച് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അതാണ് നഫ്റുഹു എന്ന വാക്കിന്റെ അർത്ഥം, ഞാൻ ഒരുങ്ങി വരുന്നുണ്ട്. എന്തൊരു പ്രയോഗമാണത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അലാ അറിഞ്ഞേക്കണം, മൻ വലമ മുആഹിദൻ, മുസ്ലിമീങ്ങളുമായി കരാർ ഒപ്പിട്ട ഒരു അമുസ്ലിമിനെ ആരെങ്കിലും ആക്രമിച്ചാൽ. മുആഹിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൈൻ ചെയ്ത ആളാണ്. ഓ, നമ്മളോട് യുദ്ധം ചെയ്യാമെന്ന ആളല്ല, നമ്മുടെ കൂടെ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, നമ്മുടെ കൂടെയുള്ള ആളുകളാണ്, നമ്മുടെ എന്താ പറയാ, എങ്ങനെ ജീവിക്കുന്നവരെന്ന് പറയാ, വളരെ മമതയിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ ഒരു അമുസ്ലിം അമുസ്ലിമായ മനുഷ്യന് കൊടുക്കേണ്ട ഹക്ക് നിങ്ങൾ കൊടുക്കാതെ ചുരുക്കി വെക്കുകയോ ചെയ്താൽ, ഒരു മനുഷ്യനോട് കഴിയാത്തത് അയാളോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ. ഇതൊക്കെ എംപ്ലോയേഴ്സ് കേൾക്കണത് നല്ലതാ, ജോലി കൊടുക്കുന്ന ആൾക്കാര്. എംപ്ലോയികൾ കേൾക്കേണ്ടത് വേറുണ്ട്, അവരവരുടെ പണി ചെയ്യണം, ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകൾ കഴിയാത്തത് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് മാത്രമല്ല, മനപ്പൊരുത്തമില്ലാതെ ഒരു അമുസ്ലിമിന്റെ നിന്ന് എന്തെങ്കിലും എടുത്താൽ, ഇതൊക്കെ നമുക്ക് സംശയം വരും അല്ലേ. ശ്രീകൃഷ്ണ നേരിയ വസ്ത കോഴിക്കോട് കണ്ണൂർ, ഒരാള് മുമ്പില് ഒരാള് ബാക്കിൽ ഇരിക്കുക, ടിക്കറ്റ് എവിടെ, ബാക്കില്, ടിക്കറ്റ് എവിടെ, ടിക്കറ്റ് മുമ്പില്, കോഴിക്കോട് എത്തോളം ഇതാ കളി. എന്ത്, ഹരേ കൃഷ്ണ എന്നല്ലേ ബസ്സിന്റെ പേര്, എന്തായാലും കാഫർ, എന്തിനാ നമ്മള് അച്ഛനാക്കി കായി. ഇതൊന്നും പറ്റൂല, ഇതൊന്നും പറ്റില്ല. ചോദ്യം ഉണ്ട്, സർക്കാർ ചെലവിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരായി, കുറെ തിരുവനന്തപുരത്തൊക്കെ പോയി വരുന്ന ആൾക്കാരെ സർക്കാർ ചെലവില്ല യാത്ര ഫുള്ള് ട്രെയിനിലെ. കറുത്ത ഉപ്പായിട്ടല്ല കണ്ട ഇറങ്ങി ഓടും, ഇപ്പൊ കുപ്പായാലും ഊരി വെച്ചില്ല, ഇപ്പൊ കറുത്ത ഉപ്പായൊന്നും കാണില്ല ട്രെയിനില്, ഒരു വന്നിട്ട് എഴുതി തരിക ബില്ല്. സർക്കാർ ചെലവിൽ അങ്ങനെ ചെലവൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല സർക്കാർ. എന്ത് ചെയ്യുക, അതൊരു അമാനത്താ, നിങ്ങൾ ടിക്കറ്റ് എടുത്തേ കയറുള്ളൂ എന്നൊരു വിശ്വാസമാണ്, അത് നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അമുസ്ലിമിൻ്റെതല്ലേ, ആ കുഴപ്പമില്ല, അങ്ങനെയല്ല, അമുസ്ലിമിൻ്റെ പ്രശ്നമാണ്. ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ മുതലാളി ഗുജറാത്തിയാണ് അല്ലെങ്കിൽ ഓ മുസ്ലിം ഒറ്റ, അതൊന്നും പറയണ്ട, അതുകൊണ്ടൊന്നും മൂപ്പര പൈസ അടിച്ചു മാറ്റാൻ എന്തില്ല, ഇതൊന്നും ഹലാലാവൂല ഉമ്മിനെ. നിനക്ക് ശമ്പളം എത്രയാ തരുന്നത്, അത് നിനക്ക് എടുക്കാൻ പറ്റുള്ളൂ. പഠിച്ചവനെ ഈ ശമ്പളത്തിന്റെ നാലത്ത് ഞാൻ ജോലി ചെയ്യേണ്ടപ്പോ മിനിമം 2000 കിലോ മാസാമാസം എനിക്ക് കിട്ടേണ്ടതാണ്. ഇവര് തരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുക. എന്തായാലും പച്ച കാഫിറല്ല, നരകത്തേക്കല്ല ഈ പൈസയൊക്കെ പോണത്. അതൊന്നും നമുക്ക് ഹലാലാക്കാൻ പറ്റൂല. നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചു വന്ന ആളാണ്, അവിടെ വിഷയം വേറും. ഹർബിയായ കാഫറിനെ സംബന്ധിച്ചാൽ അങ്ങനെ പറയാം, ഹർബി എന്ന് നിങ്ങളോട് തക്കം കിട്ടിയാൽ നിങ്ങൾ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്, അങ്ങനത്തെ ഒരാളാണ്, അങ്ങനത്തെ ഒരു സമൂഹമാണ്. അവരോടുള്ള ഡീലിംഗ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ മുആഹിദ് എന്ന് പറഞ്ഞാൽ അതല്ല, വളരെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, നമ്മൾ സമാധാനപരമായി ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്, അമുസ്ലിമാണ്, അവരെ ഹക്ക് കൊടുത്തേ പറ്റൂ. ഇതൊക്കെ പറഞ്ഞ ദീൻ ലോകത്ത് ഇസ്ലാം അല്ലാതെ ഏതാണ്ടാവുക, കൊടുത്തേക്കണം. എന്നിട്ട് പറയുന്നു, ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റേത് അവരുടെ പൊരുത്തമില്ലാതെ എടുത്താൽ, ആ മുസ്ലിമിന് വേണ്ടി അവന്റെ അവകാശം ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ നാളെ ഞാൻ രംഗത്ത് വരുമെന്ന് റസൂലുള്ളാഹി. എന്താ, ആരാണ് ഹബീബായ റസൂലുള്ളാഹി? എങ്ങനെ ഈ അമുസ്ലിമിന് വേണ്ടി അവകാശം ചോദിക്കാൻ ഞാനാണ് ഹജീജുഹു, മുസ്ലിമിനെതിരിൽ ഈ അമുസ്ലിമിന്റെ അവകാശം വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ നാളെ ഖിയാമത്ത് നാളിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താ കേസ്? അപ്പോ മുഅ്മിനെ, എന്തെങ്കിലും അങ്ങനെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണം. ഇനി എവിടെ നിന്ന് എടുക്കാൻ നിൽക്കും, വേണ്ട, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയും ചെയ്തേക്കി. തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ തിരിച്ചു കൊടുക്കുക, തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല, ആ മുതലാളിക്ക് വേണ്ടി ആരുടേതാണോ നമ്മൾ മോഷ്ടിച്ചത് അയാൾക്ക് വേണ്ടി ദ്വാരം കൊടുക്കുക, പഠിച്ചവനെ നീ അയാൾക്ക് പുറത്തു കൊടുക്ക്, അയാൾക്ക് സന്മാർഗം കൊടുക്ക്, അല്ലെങ്കിൽ അയാൾക്ക് ഹിതായത്ത് കൊടുക്ക്. മരിച്ചുപോയ ഒരു മുസ്ലിമിന് വേണ്ടി പുറക്കുള്ള ചോദിക്കാൻ പറ്റൂല, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഹിതായത്തിനെ ചോദിക്കാം, പഠിച്ചവനെ ഹിതായത്ത് കൊടുക്കുന്നത് ആർക്ക്, അല്ലെങ്കിൽ അയാളുടെ കച്ചവടത്തിന് വർക്കത്തിന് വേണ്ടി തുറന്നു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമിന് പുറത്തു കൊടുക്കാൻ വേണ്ടി തുറക്കാൻ പറ്റൂല എന്നാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല മുസ്ലിമുകൾക്ക് വേണ്ടി. അപ്പോ ഹക്കടപാടുകൾ മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഒരുപോലെ പ്രാധാന്യമാണ്. ഇതൊക്കെ ആളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നാണ് അമുസ്ലിമിന്റെ കൂടെ നിൽക്കാൻ.
قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു തരുന്ന വഹി നമുക്ക് ഓതി തരയാണ് لا تزول قدم عبد يوم القيامه حتى يسال عن اربع നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് വരെ ഒരു മനുഷ്യനും നാളെ കാലങ്ങോട്ട് അനക്കാൻ പറ്റുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കേട്ട ഹദീസായിരിക്കും ഇത്. എന്താണ് പറഞ്ഞു നിർത്തം? നമ്മൾ വിചാരിക്കുന്നത് നിന്നെ പറ്റിയല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കാം, നമ്മളെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മളോടാണ് ചോദ്യം വരുന്നത്. ജീവിതം എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത്? അഫ്നാ, അഫ്നാ എന്ന് പറഞ്ഞാൽ തന്നെ തൊലച്ചു കളയാന്ന. ചില ആളുകളും വിചാരിക്കണം, അങ്ങനെയല്ല ജീവിതം. ഈ അടിച്ചുപൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ അടിച്ചുപൊളിയും തല്ലിപ്പൊളി തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും അടിയും തല്ലൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും അടിച്ചുപൊളി ഒന്ന് വേറെയാണ്, തല്ലിപ്പൊളി ഒന്ന് വേറെയാണ് അല്ലേ? ആ പക്ഷെ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ അങ്ങോട്ട്? അഫ്നാ, നശിപ്പിച്ചു കളയാന്ന്. അത് നമ്മൾ ഇട്ട വാക്കാണത്, അടിച്ചു പൊളിക്കുക. കണ്ണൂർ ഭാഗത്തൊക്കെ ആറൊക്കെ അടിച്ചു പൊളിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അന്ന്. ആക്കെ നിർത്തിയോ? ചെറുപ്പക്കാർ വന്നിട്ടേ പുതിയാപ്പിൻ്റെ റൂമൊക്കെ അടിച്ചു പൊളിക്കുക, അതിനും ബാക്കിയുള്ളവരൊക്കെ കൈയും കെട്ടി നിന്ന് കൊടുക്കുക, എല്ലാവരും കാണുക, ഷാബാഷ്, നന്നായി, ആ സുബ്ഹാനല്ലാഹ്. ആക്കെ പോയിട്ടുണ്ട് അല്ലേ? അതൊക്കെ നിന്നിട്ടില്ലേ? പൊന്നാരസ്ഥാതെ ഞങ്ങൾ കണ്ണൂർക്കാരത്ത് മലപ്പുറക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ നാട്ടുകാരെ പറ്റി നോക്കിക്കോളി എന്നാണ് പറഞ്ഞത്. മലപ്പുറത്തേക്ക് എത്തിക്കണമെന്ന് അറിയില്ല. അപ്പോ അല്ലാ, അഫ്ന എന്ന് പറഞ്ഞാൽ അതാ നശിപ്പിക്ക. നിന്റെ ജീവിതം നീ എങ്ങനെ ഫീമ അഫ്ന, എന്തിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അല്ലാഹു ചോദിക്കും. സുബ്ഹാനല്ലാഹ്ണ്ടായിരുന്നല്ലോ, വിവരമുണ്ടായിരുന്നല്ലോ, ആ വിവരം കൊണ്ട് എന്ത് അമൽ ചെയ്തു എന്ന ചോദ്യമുണ്ട് നമ്മളോടൊക്കെ ഉണ്ട്. ആലിമ്യങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ട്, പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആലിമ്യങ്ങൾക്കും അത് ബാധകമാണ്. അറിഞ്ഞവർക്ക് മുഴുവനും അറിഞ്ഞല്ലോ വിഷയം, ഇനി എന്തെന്ന് ചെയ്യാതിരുന്നത്. അറിയലൊരു കൂലിയുള്ള കാര്യമാണ്, പഠിക്കൽ കൂലിയുള്ള വിഷയമാണ്. ഓരോ പഠിക്കുന്ന സെക്കൻഡിനും അള്ളാഹുവിന്റെ മലക്കുകൾ ദ്വാരിക്കുന്ന ആ കൂലി നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്കൊരു ജ്യൂസോ വെള്ളം കൂടി ഇന്ന് തരാനില്ല. നിങ്ങൾ വന്നത് നിങ്ങളുടെ ചെലവിൽ വന്ന് നിങ്ങളുടെ ചെലവിൽ തന്നെ തിരിച്ചു പോവുകയാണ് അല്ലേ? വേറെ ഒന്നുമില്ല, നിങ്ങൾക്കൊന്നൊരു പച്ചവെള്ളം പോലും ഇവിടെ തരാനില്ല. നിങ്ങൾ ഇൽമിന് വേണ്ടി വന്നവരാ. ഇൽമ പഠിക്കാൻ വരുന്ന മനസ്സലക തരീഖൻ യൽതമസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഇൽമ പഠിക്കാൻ വേണ്ടി വന്നിരുന്നാൽ സ്വർഗത്തിന്റെ വഴി അല്ലാഹു എളുപ്പാക്കി തരുന്നു. അങ്ങനെയാണല്ലോ സംഭവിക്കുക, ഇൽമിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി കിട്ടുക. മലക്കുകൾ ദുആയരുന്നു, ഹത്തൽ ഹൈതാന ഫിൽ ബഹർ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും ദുആരക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അവരെ ദുആ നിൽക്കലപ്പോഴാ നമ്മളവരെ പിടിച്ച് കറി വെക്കാൻ വേണ്ടി കരക്കെത്തിക്കുമ്പോഴാ ആ മത്സ്യത്തിന്റെ ദുആ നിൽക്കുള്ളൂ. അതുവരെ ദുആർക്ക് തന്നെയാണ്. അങ്ങനെ വന്നാൽ പിന്നെ ഓരക്കട നിന്നോട്ടെ അല്ലേ? നമ്മൾ മത്സ്യം ഇങ്ങനെ കാണുമ്പോഴേ സൂപ്പർ മാർക്കറ്റിലൊക്കെ യാ അല്ലാ, എനിക്ക് വേണ്ടിയൊക്കെ ദുആരുന്നിരുന്ന ആളാണല്ലോ പോയി കിടക്കണത് പഠിച്ചോനെ. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാലേ. സുബ്ഹാനല്ലാഹ്, ശരി ഹാമൂറ് മത്യൊക്കെ ദ്വാരക്കുന്നുണ്ടെന്നാ. എൽമ പഠിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്ക്, പുറത്തു കൊടുക്ക്. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ പച്ചയായ അർത്ഥപ്പാതല്ലേ? എല്ലാം ദ്വാരക്കുന്നുണ്ട്. അപ്പോ എൽമ പഠിക്കൽ ആവശ്യമാണ്, അത് കൂലിയുള്ള വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു ഒരുപാട് ഉപകാരം തരും ചെയ്യും. എൽമ അറിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ബാധ്യതയുമാണ് അള്ളാഹു. പിന്നെ അടുത്ത ചോദ്യമുണ്ട്, ഇതൊക്കെ നാളെ വരാൻ പോണ വിഷയ. അതുകൊണ്ട് അല്ലാഹു പറയണത് ഇതൊക്കെ നിഅമത്തല്ലേ, എന്റെ റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാണ് ചോദ്യം, നിങ്ങൾ എന്തൊക്കെ ആൻസേഴ്സ് ആണ് കണ്ടുവെക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഉത്തരം വരാൻ പോകുന്നത്, മോഡൽ എക്സാം, ഇതൊക്കെ എന്റെ റസൂൽ നടത്തി തന്നിട്ടില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻമാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. മിൻ ഐനക്തസബ, രണ്ട് ഭാഗമുള്ള ചോദ്യ സമ്പത്തിനെ കുറിച്ച്. അങ്ങനെ സമ്പത്ത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, സമ്പത്ത് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് മിൻ ഐനക്തസബഹു, എവിടെ നിന്നാ ഇപ്പൊ കാശ് കിട്ടിയത്, എവിടെ നിന്നാ ഇപ്പൊ സാലറി കിട്ടിയത്, എവിടെ നിന്നാ ഇപ്പൊ വരുമാനം ഉണ്ടായത് എന്ന ചോദ്യമുണ്ട്. വഫീമ അൻഫഖ, എവിടെയാണ് നീ കൊണ്ടുപോയി ചെലവഴിച്ചത് എന്നും ചോദ്യമുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ സിനിമ ടിക്കറ്റ് എടുക്കുമ്പോൾ ആലോചിച്ചോ, ഇതിനെ പറ്റി ചോദിക്കാൻ വരുന്നുണ്ട്. പഠിച്ചവനോട് എന്താ പഠിച്ച റബ്ബേ, ഞാൻ ഒന്നാം നമ്പർ ഹോളിവുഡ്, ഹോളിവുഡ് ആ കൊളിവുഡ് എന്തൊക്കെ വുഡുകളാണ് പഠിച്ചവനെ, ആ അതൊക്കെ കാണാൻ വേണ്ടിയാ പൈസ ചിലവാക്കിയത്. അള്ളാഹുവിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു ജെന്യൂൺ റീസൺ ആണോ അല്ലേ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർ ശ്രദ്ധിക്കണം, ഗുരുതരമാണ്.
പിന്നെ ബാക്കിയുള്ള കള്ളുകൂടിയും മറ്റിതിനൊക്കെ ചെലവഴിക്കുന്നതൊക്കെ വേറെയും. സുബ്ഹാനല്ലാഹ്. മിൻ ഐന ഇക്തസബഹു വഫീ മൻഫഖ. മനുഷ്യന്മാര് കാശ് ചെലവാക്കിനെ ഹറാമിന് വേണ്ടി ഒരു പിശുക്കില്ലാതെ ചെലവഴിക്കുന്നുണ്ട്. എക്സ്പ്രസ് എന്നാണ് ഒരാൾ കള്ളുടിച്ചത്. നമ്മൾ എക്സ്പ്രസ്സിൽ പോകുന്നവരെന്നെ അവർ ചീപ്പായിട്ട് എങ്ങനെയും ചെറിയ പൈസക്ക് നാട്ടിലെത്താന്നല്ല. അപ്പൊ ഞാൻ ഇന്നലെ മിന്നാന്ന് പോകുമ്പോൾ കൂടെ അപ്പുറത്തുള്ള എന്തോ മണം വരെ നോക്കുമ്പോൾ പടച്ചോനെ അത് വാങ്ങിച്ചു കുടിക്കുക. പേരോക്കുമ്പോൾ ഷെരീഫ്. നാട്ടുകാരനാന്ന് ഞാൻ പറയുന്നില്ല, അത് ഫില്ലപ്പ് ചെയ്യണമല്ലോ. നമുക്ക് അങ്ങനെ ഒരു കിതാബൊക്കെ പൂരിപ്പിക്കണമല്ലോ അങ്ങോട്ട് ഇറങ്ങാൻ ചെല്ലുമ്പോഴേക്കും. അപ്പോൾ പേരൊക്കെ വെക്കുമ്പോൾ നമ്മൾ ജാതിക്കാരനാണ്. പിന്നോട് വർത്തമാനം പറഞ്ഞു നോക്കുമ്പോൾ ബോധം ഒന്നുമില്ല, വേറെ ലോകത്താണ്. ഇവിടെ ഇപ്പോൾ ആകാശത്ത് കയറിയിട്ടാണ് ഇപ്പോൾ ഇത് തെറ്റ് ചെയ്യണത് നമ്മളാൾക്കാർ. അതുമല്ല കൃഷ്ണനൊക്കെ ആണെങ്കിൽ പോട്ടെ, നമുക്ക് സങ്കടമല്ല, അവൻ വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കുക. എവിടെ ഞങ്ങൾ പൈസ ചെലവാക്കിയതെന്ന് ചോദ്യമുണ്ട്. അള്ളാഹു ചോദിക്കുന്ന പടച്ചവനോട് പറയാൻ പറ്റിയ കാരണം ഉണ്ടായാൽ മതി, അത്രേ വിഷയമുള്ളൂ. അള്ളാഹുവിനോട് പറയാൻ പറ്റിയ കാരണം വേണം. ഓരോ ഫിൽസിനും അള്ളാഹു ചോദിക്കുന്നുണ്ട്, എവിടുന്ന് കിട്ടി, എവിടെ ചെലവഴിച്ചു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി ഓഫറുകളൊക്കെ കുറേ വരും, എന്തെല്ലാം നല്ല പൈസ ഏർപ്പാടൊക്കെ നമുക്ക് ഹറാമായ വിഷയങ്ങളായിരിക്കും പലതും. അങ്ങനെയായിരിക്കും അല്ലേ? 100 വെച്ചാൽ 110 കിട്ടണത് അല്ലേ, 1 വെച്ചാൽ 100 കിട്ടണത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് പലിശ ഇടപാടുകൾ പറ്റൂല, പലിശ ജോലികളും പറ്റൂല, പലിശയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു സംഗതികളും ഒക്കെ പറ്റൂല. അങ്ങനെയൊക്കെ ജോലികളാണ്. നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു പോകുന്നതാ, വന്ന് ഗൾഫിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചു വന്ന പടച്ചവനെ എപ്പോഴാ ബോധം ഉണ്ടായത്? എന്നാ വേഗം നീയത്ത് ചെയ്തോ പടച്ചവനെ, എനിക്ക് ഇതിൽ നിന്ന് മാറി ഹലാലായ ഒരു കച്ചവടത്തിലേക്ക് മാറണം, ഹലാലായ ഒരു ബിസിനസ്സിലേക്ക് മാറണം. പലിശ നൽകുന്ന ബാങ്കുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ഹറാമാണ്. എക്സ്ചേഞ്ചുകളെ സംബന്ധിച്ചത് ബാധിക്കൂല. പലിശ ബാങ്കുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ബാങ്കുകൾ അല്ലാത്ത ബാങ്കുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഹറാമാണ്, കുറ്റകരമാണ്, പലിശയുടെ പൈസയാണ്, ഒരു സംശയമല്ല. അങ്ങനെ താളുകളുടെ പൊരി പോയി പച്ചവെള്ളം വരെ കുടിക്കാൻ പറ്റൂല, പറയാലോ, അതതിൻ്റെ ട്രൂത്ത്. എങ്ങനെ കുടിക്കുക? ഹറാമിൻ്റെ പൈസ കൊണ്ടല്ലേ വാങ്ങിച്ചുകൊണ്ടുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ബോധ്യപ്പെട്ടു തൗബ ചെയ്ത് മടങ്ങ്, അള്ളാഹു പൊരുത്തപ്പെട്ടു വരും. എന്നിട്ടുണ്ട് ഈ ഉടനെ ഹലാലിലേക്ക് മാറണം. ഒരു പലിശ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവനുണ്ടാകുന്ന പ്രോഗ്രാമിംഗ് പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾക്കാണ്. നീ പലിശയെ സഹായിക്കുന്നവനാണ് അല്ലേ, പലിശയെ സഹായിക്കുന്നവൻ, അതിനെ എഴുതുന്നവൻ. പലിശ തിന്നുന്നവനും തീറ്റിപ്പിക്കുന്നവനും പലിശയ്ക്ക് എഴുതുന്നവനും. ഈ എഴുതെന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ പ്രോഗ്രാമിംഗ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണല്ലോ ഇന്നത്തെ എഴുത്ത്. അതാണ് അവരും വശാഹിദുഹു, അതിന് വിറ്റ്നസ്സായി സാക്ഷിയായി നിൽക്കുന്നവർ പോലും ശപിക്കപ്പെട്ടവരും നരകത്തിലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ജോലി ഓഫറുകളൊക്കെ വന്നു ആയിക്കോട്ടെ, ഇവിടെ 2000 രൂപ കുറവാണ്, എന്നാലും ഷാരല്ല, ഹലാലല്ലേ, എനിക്ക് ഇതാണ്, ഇത് ഏറ്റെടുക്കാനുള്ളൊരു മാനസികമായ സാന്നിധ്യം, ഒരു ഒരുക്കം നമ്മുടെ കൽബിലുണ്ടോ, ഈമാൻ ബാക്കിയുണ്ടെന്നതിന്റെ അടയാളമാണ്. അതല്ല, അതിപ്പോ സാരല്ല, ഇനിയിപ്പോ അടുത്ത വേദനപ്പ് ഇതൊന്നും പറയില്ല, ഇപ്പോഴല്ല ഇപ്പൊ ഞെട്ടലുള്ളൂ, പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ. ഇങ്ങനെ തോന്നണമെങ്കിൽ ഈമാന്റെ വിഷയം ബിലോ പോവർട്ടി ലെവലാ, ബിലോ പോവർട്ടി ലെവൽ. ഈമാന്റെ കാര്യത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണർത്ഥം, അതൊന്ന് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന റിസോഴ്സുകൾ, എവിടെ നിന്ന് സമ്പത്ത് കിട്ടുന്നു, എവിടെ ചെലവഴിക്കുന്നു, രണ്ടിനെ കുറിച്ചും ചോദ്യമുണ്ട്. അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹറാമായ വരുമാനങ്ങൾ ജീവിതത്തിൽ വന്നുകൂടാതെ റബ്ബ് കാക്കുമാറാകട്ടെ. നിന്റെ ശരീരം നീ എവിടെയാണ് നുരുമ്പിച്ച് കളഞ്ഞത് എന്ന ചോദ്യമുണ്ട്. ശരീരം നുരുമ്പിപ്പിക്കാൻ അബില എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു പടച്ചവനെ, ഒരു പക്ഷേ തടിക്ക് ഇങ്ങനെ അസുഖം വരുത്തിനെ പറ്റിയും ചോദ്യം ഉണ്ടാവുള്ളൂ. അള്ളാഹു വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത വാരി വെച്ച് തിന്നിട്ടാണ് നമ്മൾ ഈ കൊളസ്ട്രോളും ഷുഗറും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അബില എന്ന് പറഞ്ഞാൽ എന്താ, എവിടെ നശിപ്പിച്ചു എന്ന് ചോദ്യമുണ്ട്. അപ്പൊ ഒന്ന്, ഒരു വിഷയം പരലോകത്തെ നാശം, തിന്മ, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന മുഴുവൻ ആളുകളും നാശത്തിലേക്കാണ്, അത് സംശയമല്ല. പക്ഷെ ആ ചോദ്യം ശരിക്കതിന്റെ അതിന്റെ ഭാഷാപരമായ അർത്ഥത്തിൽ എടുത്താൽ നിന്റെ ശരീരം നീ നശിപ്പിച്ചോ എന്ന് ചോദ്യമുണ്ട്. അപ്പൊ എക്സസൈസ് ഒന്നും ചെയ്യാതെ നടക്കാണ്, ഒന്ന് നടക്കൽ നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിലൊക്കെ അങ്ങനെ ചോറിച്ച് കടന്നിറങ്ങി ഊർഗം വിളിച്ച് ഉറങ്ങുക, എഡിറ്റ് നടക്കുക, ജോലിക്ക് പോവുക, വരിക, കടക്കുക, എന്തെങ്കിലുമൊക്കെ കുറച്ച് ചർച്ചകളോ ടി വി ന്യൂസോ കണ്ട് കിടന്നുറങ്ങ, അങ്ങനെയൊക്കെ ഏർപ്പാടുകളാണ്. ഒന്ന് അനങ്ങാതെ 40-45 ആകുമ്പോഴേക്കും അസുഖമായി, വ്യാസമായി, തടി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എപ്പോ
ആ സമയത്തൊക്കെ നമ്മൾ സമൂഹത്തിനും നമുക്കും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടേണ്ട ഒരവസ്ഥയിൽ നമ്മുടെ ശരീരം ആകുമായിരുന്നു നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഫീമ അബില, നിന്റെ തടിയെ നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആ അല്ല, വെറും മട്ടനും ചിക്കനും പോത്തിറച്ചി മാത്രം തിന്നിട്ട് നശിപ്പിച്ചില്ലേ? ഇതൊക്കെ ചോദ്യം ഉണ്ട് ഉമ്മിനെ, ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. എന്റെ ശരീരം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫീമ അബില, അതുവരെ നമ്മൾ ആലോചിക്കണം എന്നാ. പിന്നെ അള്ളാഹുവിന്റെ ചോദ്യം അതിന്റെ ആഴത്തിലേക്ക് കടന്ന്, നിന്റെ ശരീരം നീ നരകത്തിലേക്ക് ആക്കി കളഞ്ഞില്ലേ? നീയല്ലേ കള്ളുടിക്കാൻ പോയത്? നാളെ പരലോകത്ത് ആത്മാവും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശരീരവും ആത്മാവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന. ആത്മാവ് പറയും, അള്ളാഹുവേ റബ്ബ് റബ്ബ് ജല്ല ജലാലു, ഞാൻ തെറ്റെയ്തു എന്ന് നീ എന്നോട് പറയണ റബ്ബേ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ റൂഹ, കയ്യൂല്ല, എനിക്ക് കാതുമില്ല, എനിക്ക് നാവില്ല, എനിക്ക് ബ്രെയിനും നീ തന്നിട്ടില്ല പറച്ചോനെ, എനിക്ക് ശരീരവും നീ, എന്റെ എനിക്ക് ടാൻജിബിൾ ആയിട്ടുള്ള ശരീരവും നീ തന്നിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു റൂഹാണ് ഞാൻ. ഈ കയ്യും കാലൊക്കെ ഉള്ള മനുഷ്യന്റെ തടിയിലേക്ക് ഞാൻ കയറിയിരുന്നു, അവൻ തോന്നിവാസങ്ങളൊക്കെ ചെയ്തു, അവനിപ്പോ എന്നെ ശിക്ഷിക്കാൻ പറ്റിയോ പറച്ചോനെ എന്ന് ആത്മാവ് പറയും. അപ്പൊ ശരീരത്തിന്റെ വർത്തമാനം കേട്ടോ, യാ അല്ലാഹ് പടച്ചതം ഹദീസാണ്, യാ റബ്ബേ ഞാൻ കൽ ഖശബ, ഞാനൊരു മരം പോലെ. ഉണ്ടായിട്ടെന്താ കാര്യം ആത്മാവില്ലെങ്കിൽ? ആ ഈ ഇവൻ എന്റെ തടിക്ക് കയറി വന്നപ്പോഴാ എന്റെ കയ്യും കാലം അനങ്ങാൻ തുടങ്ങിയത്. ഇവൻ വന്നിട്ട് എനിക്ക് സംസാരിക്കാനും നടക്കാനും ഒക്കെ എന്റെ ചിന്തിക്കാനൊക്കെ ഈ റൂഹിന്റെ തടിക്ക് കയറിയപ്പോഴാ. കൃഷ്ണല്ലേ, അതുകൊണ്ട് പഠിച്ചോനെ ശ്രദ്ധിക്കല്ല റബ്ബേ. ഇവൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു തോട്ടത്തിലേക്ക് കയറി ചെന്ന രണ്ടാളുകൾ, ഒരാൾ കണ്ണുവൊട്ടനാണ്, ഒരാൾ രണ്ട് കൈ രണ്ട് കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഒരാൾക്ക് പഴം എവിടെയാണെന്ന് കാണാൻ കിട്ടണില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായൊരു സംഭവം, ഒരാൾക്ക് എവിടെയാണ് പഴങ്ങൾ ഈ തോട്ടത്തിൽ പറിച്ചു പറിച്ചു നിന്നെ കണ്ണ് കാണണ്ടേ? ഒരാൾക്ക് കണ്ണ് കാണണ്ടേ എവിടെയാ പഴം ഉള്ളതെന്ന് അറിയാം, പക്ഷെ കാലോട് നിൽക്കാൻ പറ്റണ്ടേ, എത്തുന്നില്ലല്ലോ. അപ്പോ കണ്ണ്, ഈ കാലില്ലാത്ത മനുഷ്യൻ പറഞ്ഞു കണ്ണുപൊട്ടനോട്, ഒരു കാര്യം ചെയ്യ്, നീ ഇന്നോട് പൊന്തിച്ചു തന്നാൽ ഞാൻ പഴം പറിച്ചുതരാം, നമുക്ക് രണ്ടാക്കു തിന്നും ചെയ്യാം. ആ അപ്പൊ കണ്ണോട്ടം നല്ല തപ്പി വന്നിട്ട് ഇവനെടുത്തിട്ട് പൊന്തിച്ചു കൊടുത്തു, ഇവൻ പറിച്ചു, കണ്ണോട്ടനും തിന്നു കാലില്ലാത്തവനും തിന്നു. റൂഹും ശരീരവും ഇതുപോലെയാണ് ഇവിടെ പ്രവർത്തിച്ചത്, രണ്ടുപേരും കുറ്റക്കാരാണെന്ന് അല്ലാഹു ഇത് പറയുമെന്ന് സൂറുള്ളാഹു ആത്മാക്കളെ വിളിച്ചു മനുഷ്യനെ പറ്റി, യാ അല്ലാഹ് എനിക്ക് ഇഷ്ടമല്ല, റൂഹിനെ നീ പറിച്ചതാണ് പഠിച്ചോണം, ഇവൻ എന്നെ കൊണ്ടുപോകണം. ഇതിനെ കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ട്. നമ്മളിപ്പോ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നാളെ റിസൾട്ട് തരാൻ പോവാണ്. ജിന്നുകളെ മനുഷ്യരെ, നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഞാൻ വരുന്നുണ്ട് കേട്ടോ. സന്നഫുറുകുലും, ഞാനപ്പോ ഫ്രീ ആണ്, എന്റെ പണി എന്താ? നിങ്ങളുടെ വിചാരണയാണ്, നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി മാത്രമായി ഞാൻ ഒരുങ്ങി വരുന്നുവെന്ന് സുബ്ഹാനല്ലാഹ്. പിന്നെ ചോദ്യമുണ്ട്, അനിൽ അഹദി വഔഫൂ ബിൽ അഹദി ഇന്നൽ അഹദ മസ്ഊല, നിങ്ങൾ തമ്മിലുള്ള കരാറുകളും ഉടമ്പടികളും കോൺട്രാക്റ്റുകളും നിങ്ങൾ പൂർത്തിയാക്കണേ. വഔഫൂ ബിൽ ഉഹൂദ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട്, നമുക്ക് ജോബ് കോൺട്രാക്റ്റുകൾ ഉണ്ടാവും അല്ലേ, ലേബർ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. എന്താ നമ്മുടെ ജോലി, നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, നമുക്ക് കമ്പനിയിൽ കിട്ടാൻ പോണത് എന്താണ്, ആ എക്സ്പെക്ടേഷൻസ് ഇതൊക്കെ സൈൻ ചെയ്താണ് ജോലി കയറുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കി വീട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഒപ്പിടാൻ നിൽക്കണ്ട. വെറും പ്ലെയിൻ പ്ലെയിൻ പേപ്പറിൽ ആരെങ്കിലും ഒപ്പിട്ട് കൊടുക്കോ? ഇതെന്തിനു പോകുന്നു, എവിടെ ചേർക്കാൻ പോകുന്നു നമുക്ക് അറിയില്ലല്ലോ. നീ വായിച്ചു നോക്കണം എന്തിനാ നീ സൈൻ ചെയ്യുന്നത്. അങ്ങനെ ആരുമായെങ്കിലും നീ സൈൻ ചെയ്തിട്ടുണ്ടോ, അത് ഹറാമല്ലെങ്കിൽ, ഒരു ഹറാമായ കോൺട്രാക്ട് സൈൻ ചെയ്തു, അത് നീ പൊളിച്ചേ പറ്റൂ, അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഔഫൂ ബിൽ ഉഹൂദ്, അത് നിങ്ങൾ പൂർത്തിയാക്കി വിട്ടിയേ പറ്റൂ.
ചെറിയൊരു ഉദാഹരണം പറയാം, നമ്മൾ പ്രവാസികളായതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ഉദാഹരണം. ആ ലീവ് പാസ്സായി എത്ര? 32 ദിവസം. ഒരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ 28 ദിവസം ലീവ് പാസ്സായി. ആ അൽഹംദുലില്ലാ, നാട്ടിൽ പോവാണ്, നീ പോയിക്കോ. നാട്ടിലെത്തിയിട്ട് അർജന്റ് മെസ്സേജ്, ആ എന്താണ്? ഭയങ്കര വള്ളവേദനയാണ്, ദയവ് ചെയ്ത് 2 ആഴ്ച കൂടെ നീട്ടിത്തരണം. ആ ഒരു വള്ളവേദനവനില്ല, അതോ കളവ് പറഞ്ഞുണ്ടാക്കിയത്. അവൻ ലീവ് പാസ്സാക്കിയത് ഇത്ര സമയത്ത് ലീവിനും ഇവിടെ തിരിച്ചു വരും എന്നാണ് അവൻ്റെ കോൺട്രാക്ട്. നാട്ടിൽ ചെന്നിട്ടുണ്ട് ഒരു വള്ളവേദനയും കുഴക്കും വരാൻ, അത് ഒറിജിനൽ ആഫീക്കും അള്ളാഹു തല പക്ഷേ കളവ് പറയും. അവിടെ ചെന്നിട്ട് കോൺട്രാക്ട് നീ പൊളിക്കല്ല, ഇങ്ങനെയല്ലേ നമ്മൾ അഗ്രിമെന്റ്? അങ്ങനെ വരാന്ന് പറഞ്ഞിട്ടാ പോണത്, പിന്നെ വരണം. അതല്ല വേറെ ജോലിക്ക് പോകാനാ പ്ലാൻ എന്ന് ആദ്യം ഇവരോട് പറഞ്ഞു, ഇവരോട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇയാൾക്ക് വേണ്ടി കാത്തിരുന്ന് അവർക്ക് ആ നേരത്തെ മറ്റൊരാളെ ഇന്റർവ്യൂ ചെയ്ത് ജോബിലേക്ക് എടുക്കുക, ഇത് പറ്റും. ഇവർ വിവരം കിട്ടുന്നില്ല, പിന്നെ ആ ഇപ്പൊ ഖത്തറിലെത്തിയല്ലോ, ഇത് ചെയ്യണ്ട. ഇത് നിങ്ങൾ തമ്മിലുള്ള കരാറുകൾ പൂർത്തിയാക്കണം. നിങ്ങൾ ചെയ്യുന്ന കരാറുകളെ പറ്റി നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയാം, ഇതിനെപ്പറ്റി ചോദ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഏതും മാരേജ് കോൺട്രാക്ടുകൾ അങ്ങനെയാണ്, ബിസിനസ് കോൺട്രാക്ടുകൾ അങ്ങനെയാണ്, എല്ലാ ഈ കൂട്ട് കച്ചവടങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാലങ്ങളൊക്കെ വല്ലാതെ ഇങ്ങോട്ട് 10 പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്വതക്ക ചെയ്തോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്നവരൊക്കെ കൂടിക്കൂടി ഇത്രക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ആ വലിയ വലിയ കമ്പനികളൊക്കെ 1000 ആളും 10000 ആളൊക്കെ മെമ്പർമാരാക്കി കൂട്ടും. കമ്പനി നിന്ന് പ്രോഫിറ്റബിൾ ആണെന്ന് കണ്ടാൽ പിന്നെ ഈ മെമ്പർമാരൊക്കെ പിരിച്ചുവിട്ടിട്ട് 100 ആളാക്കും. പിന്നെ ഒന്നും കൂടി പ്രോഫിറ്റ് കൂടുതലുണ്ട്, പിന്നെ ഒരു 15 ആള് മാത്രം മറ്റവരൊക്കെ പിരിച്ചുവിടും. ഈ പിരിച്ചുവിടലല്ലോ ആദ്യമുണ്ടായ കോൺട്രാക്ട്. എങ്ങനെയാ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്? ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ദേർ വിൽ ബി ഗെറ്റിംഗ് സർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതിനു വേണ്ടിയാ കൊടുത്തത്. രണ്ടെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പൈസ തിരിച്ച് നിങ്ങളെ പിരിച്ചുവിടുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ അവരെ നിർത്തിയേ വെച്ചു. നമ്മുടെ ശരീരത്തിന്റെ അത്യാഗ്രഹമാണ് ഈ പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടെ വിധിച്ചു കൊടുത്താൽ നമുക്ക് വല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ. ഇവരൊക്കെ പിരിച്ചുവിടെ നമ്മൾ 10 ആള് മാത്രം മതി. പിന്നെ ഈ 10 ആള് പിന്നെ 5 ആവും, 5 ആള് പിന്നെ 2 ആവും, പിന്നെ ഒരുത്തൻ മറ്റോനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരുത്തൻ കയ്യിലാക്കും. ഇത് മനുഷ്യന്റെ ഹ്യൂമൻ നേച്ചർ. ഇതൊക്കെ ചതിയാണ്, കൂട്ടച്ചതികൾ. നിന്റെ കയ്യിൽ പൈസ എന്തിനാ? നീ ഇത് സൂക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പൈസന്റെ എല്ലാം കുറിന്റെ എല്ലാം കിട്ടിക്കഴിഞ്ഞു ഒറ്റ മുങ്ങല റൂമ്. ഈ പലിശ തരുന്ന കുറിയൊക്കെണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ചെയ്യരുത്. ഒരാൾ അടക്കാത്ത 50,000 വാങ്ങിക്കുന്നു, ആദ്യം വിളിച്ചെടുക്കുന്നു, പിന്നെ 10,000 അടക്കം വേണം, ആദ്യം വിളിച്ചെടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യൻ കൊടുക്കാൻ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ. ഏറെ വേണ്ട കുറക്കും വേണ്ട. ഇന്നൽ അഹദ കാന മസ്ഊല. കുറേ പറ്റിക്കല് ഗൾഫിൽ നടക്കുന്നുണ്ട്. ഗൾഫുകാരെ പറ്റിക്കപ്പെട്ട കഥകൾ എത്രയാ. നമ്മൾ പച്ച സാധുക്കളാണെന്നാണ് മനസ്സിലാവുന്നത്. വളരെ നല്ല മനുഷ്യന്മാരാ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാരണം ഒരാളുടെയും ഒരു അഗ്രിമെന്റ് ബ്രീച്ച് ആവാൻ പാടില്ല. ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നഷ്ടമായാലും തരക്കേടില്ല, മറ്റൊരുവന്റെ ഒരു 5 പൈസ എനിക്ക് വേണ്ട. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മൾ അങ്ങനാക്കി തരുമാറാകട്ടെ. വഅഫൂ ബിൽ ഉഹൂദ്, നിങ്ങൾ കരാർ നിങ്ങൾ ശരിക്കു ചോദിക്കോ. ഇന്നൽ അഹദ കാന മസ്ഊല, ഇതിനെപ്പറ്റി ചോദ്യമുണ്ട്. ഇനി അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ തന്നെ പറയുന്നു, ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. ഈ ആയത്തൊക്കെ അർത്ഥം അറിഞ്ഞുണ്ടല്ലോ, നമ്മൾ വീണു പോകും. ان السمع ആയും നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ സെൻസറി, നിങ്ങളുടെ കേൾക്കാനുള്ള കഴിവ്, ചെവി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ആ ചെവിയിൽ വല്ലൊരു ശബ്ദം കേൾക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ കേൾവിയും, വൽ ബസറ, നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കാഴ്ചയും. ബസറ എന്ന് പറഞ്ഞാൽ കാഴ്ച ശക്തി, സമയം എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള കഴിവ്, വൽ ഫുആദ്, ചിന്തിക്കാനും മനനം ചെയ്യാനും ആലോചിക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ കഴിവ്. കുല്ലൂലായിക കാന അൻഹു മസ്ഊല, നാളെ ഇതിനെ സംബന്ധിച്ചെല്ലാം ചോദ്യമുണ്ട് കേട്ടോ. ചെവിയിൽ കുത്തി നടക്കുന്നത് എന്താണ് കേൾക്കുന്നതെന്ന് ചോദ്യമുണ്ട്. മ്യൂസിക് കേൾക്കാനാ ഇഷ്ടം, അതാർക്കപ്പോ ഇഷ്ടമല്ലാത്ത പിശാച്ച് എല്ലാത്തിനും നമുക്ക് ഇഷ്ടമാക്കി തരുന്ന
കേൾക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയതിൽ പിന്നെ നിന്റെ കാതുകൾ നീ എന്ത് കേൾപ്പിച്ചു എന്ന് ചോദ്യമുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് കാണാനുള്ള കഴിവ് നിന്റെ കണ്ണുകൾക്ക് അല്ലാഹു തന്നിരുന്നുവല്ലോ, ആ കണ്ണുകൊണ്ട് നീ എന്ത് നോക്കിക്കണ്ടു എന്ന് നാളെ ചോദ്യമുണ്ട്. തിന്മകൾ മുളപൊട്ടുന്നത് ഹൃദയത്തിലാണ്, തിന്മകളുടെ ആവിർഭാവം തുടക്കം ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്ന് തിന്മയെ സംബന്ധിച്ച് ആലോചിച്ച് വലുതാക്കി വലുതാക്കി കൊണ്ടുവരുമ്പോഴാണ് അതൊരു മോഷണമോ വ്യഭിചാരമോ ആയിട്ട് ഭരിക്കുന്നത്. തുടക്കം ഇങ്ങനെ ആലോചിക്കണം അല്ലേ, ഒരു മോഷണം ചെയ്യണമെങ്കിൽ എത്ര പ്ലാൻ ചെയ്യണം അവൻ, ഒരു വ്യഭിചാരമോ ഒരു റേപ്പോ തട്ടിക്കൊണ്ടോവലോ ഇതൊക്കെ നടക്കണമെങ്കിൽ എത്ര തവണവന്റെ മനസ്സിലൂടെ ഈ വിഷയങ്ങനെ കൊണ്ടു നടക്കണം അല്ലേ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് തിന്മയെ തലോലിച്ചതും ഇതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു നാളെ ചോദിക്കുമെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. അല്ലാഹു തആല നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ പേടിച്ച് ഇടങ്ങാറാവാൻ വേണ്ടി ഖുർആനെ പേടിപ്പിക്കുകയാണോ എന്ന് തോന്നുക. അല്ല, സ്വർഗത്തിന്റെ വഴി ഭയങ്കര എളുപ്പല്ലേ, അത് നമുക്കറിയാം. സ്വർഗത്തിന്റെ വഴി എളുപ്പമാണെന്നും സ്വർഗം എളുപ്പമാണെന്നും സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു ഒരുപാട് കൂലി, ചെറിയ കർമ്മങ്ങൾക്ക് ഒരുപാട് കൂലി അല്ലാഹു തരുന്നുണ്ട്. എന്നാലും ഇടക്കിടക്ക് പടച്ചു തമ്പുരാൻ ഇതിങ്ങനെ ഓർമ്മിപ്പിക്കും. ഇത് മുസ്ലിമിന്റെ ജീവിതത്തിൽ ഹൈ ടാർഗറ്റ് അല്ലാഹു തരാന, നീ അച്ചീവ് ചെയ്യും, ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഇതിപ്പോ എങ്ങനെ നമ്മൾ പറയാ, ഇതിപ്പോ നല്ല നാഷണൽ ഹൈവേ ആണ് കേട്ടോ, അടിച്ചു മാറിപ്പോയിക്കോ, നിനക്ക് ഏതാ 150 കിലോമീറ്റർ ഉള്ളൂ, എന്ത് ചെയ്യാ, നിനക്ക് ഇന്ന സ്ഥലം 150 കിലോമീറ്റർ, നിനക്ക് 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും, പോയിക്കോ സ്വർഗത്തിന്റെ വഴി. ആ സ്ട്രൈറ്റ് പേക്കാനൊന്നും കേട്ടോ, നേരെ വിട്ടാൽ മതി, ഹൈവേ കണ കയറിയാൽ. അൽഹംദുലില്ലാ, ഞങ്ങൾ എനിക്ക് ഇന്നലെ രാത്രി ഈ നേരത്തെ, ഈ നേരത്തൊന്നുമല്ല, രാത്രി നമ്മളെ നാട്ടിലെ ഒരു 11 മണി സമയത്ത് ഒരു ഹൈവേയിൽ കൊണ്ടാക്കി തന്നു. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ പറഞ്ഞു, സാറേ നിങ്ങൾ ഇവിടുന്ന് എടുത്തോട്ട് പോയിക്കോളി, 160 കിലോമീറ്റർ ഞങ്ങൾ മംഗലാപുരത്ത് എത്തുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ് കേട്ടോ. ഒരു അതുവരെ ആക്കി തന്നെ തിരിച്ചുപോയി. അൽഹംദുലില്ലാ, നല്ല മനുഷ്യന്മാർ പോവാണ്. ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30 കിലോമീറ്റർ റോഡ് മോശമാണ് കേട്ടോ ഉസ്താദേ. ആ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഈ 160 കിലോമീറ്റർ പിടിച്ചെടുക്കാൻ 5 മണിക്കൂർ എടുത്തു. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറഞ്ഞിരുന്ന വിഷയം സ്വർഗത്തിന്റെ വഴി എളുപ്പമാണ്. ദാ ഈ ഹൈവേ കണ കയറിയാൽ മതി, പിഴക്കാനൊന്നും ഇല്ല കേട്ടോ, പക്ഷെ അവിടെ കുണ്ടുണ്ട് കേട്ടോ, ആ ഇവിടെ പാലമ്പടി നടക്കുന്നുണ്ട് കേട്ടോ, പിന്നെ അവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ടേ, വല്ലതും കൊടുക്കേണ്ടി ഒരു ചില്ലറ കയ്യിൽ വെച്ചോ. ഇതൊക്കെ പറഞ്ഞിരുന്ന പോലെ അല്ലാഹു തആല ഇതാ ഇതിനെ കുറിച്ച് ചോദ്യം കേട്ടോ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ആ ഇത് നോക്കിക്കോ ഇതിനെ പറ്റി. ആ അല്ലാതെ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടാൽ അവിടെ എന്താ ഇപ്പൊ റോഡിന്റെ ഒക്കെ കഥ. ആ ശ്രദ്ധിക്കണം എന്ന ഹൈവേ ആണ് നീ കയറുന്നത്, ഇസ്ലാം കയറി ഹൈവേയിലാണ്, പക്ഷേ അവിടെയും ശ്രദ്ധിക്കാനും നോക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കോ. ആ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് പോയിക്കോട്ടോ, അവിടെ ഇവിടെ ഒക്കെ നോക്കിക്കോ, നല്ല കണ്ണു വേണം കേട്ടോ, വളവും ടേണൊക്കെ ഉണ്ട്, ഹെയർപിന്റെ വളവുകളൊക്കെ ഉണ്ട്, നോക്കിക്കോ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞുതരാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ വിഷമം വിചാരിക്കരുത്, പടച്ചോനെ അള്ളാഹു, ആ അള്ളാഹു സ്വർഗത്തിന്റെ വഴി ശരിക്കണ് പറഞ്ഞുതരാണ്. ഇങ്ങനെ കണ്ടിട്ടോ ഇതൊക്കെ കുളത്തും വലിക്കലൊക്കെ വരുവേ. അതുകൊണ്ട് ഈ ഹക്ക് ഇടപാടുകളൊക്കെ ക്ലിയർ ചെയ്തോ, നേരെ സേഫ്ലി നീ നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കണ്ണും കാതും മനസ്സും ഒക്കെ ചോദ്യണ്ട്. സുബ്ഹാനല്ലാഹ്. ഹൈവേക്ക് കയറിയിരിക്കുകയാണ്, ശ്രദ്ധിച്ചോ, കുണ്ടും കുഴിക്ക് ഉണ്ടാവും, അങ്ങോട്ട് കണ്ണു ഞെമ്മി പോണ്ട, വളവുകളും തിരിവുകളൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചു പോയിക്കോ. ഇതാണ് അള്ളാഹു തആല ഓരോന്ന് എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നതിന്റെ താല്പര്യം ഇതാണ്. അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك يا الله يا رحمن يا رحيم. اللهم صادقكم فاضلكم دوشكم معي ഞങ്ങളെ സ്വീകരിക്കണ റബ്ബേ, ഞങ്ങളെ മുഴുവനും നീ കബൂലാക്കണേ പടച്ചവനെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കണേ റബ്ബേ, നിന്നോട് ചെയ്ത നന്ദികേടുകൾ നീ പൊറുക്കണേ റബ്ബേ, നിനക്ക് വേണ്ട വിധത്തിൽ നന്ദി ചെയ്ത് ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല റബ്ബേ, ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാഹ്. മനുഷ്യർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല റബ്ബേ, നീ റഹ്മാനും റഹീമുമാണ് അല്ലാഹ് റബ്ബേ. ഞങ്ങൾ നിന്റെ നിഅമത്തുകൾക്ക് ചെയ്യേണ്ട വിധത്തിലുള്ള നന്ദിയോ ശുക്രോ ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ, ഞങ്ങൾ നീ പൊറുക്കണേ പടച്ചവനെ.
അല്ലാഹുമ്മ ജഅൽനാ മിനൽ ശാകിരീന ദാകിരീൻ നിനക്ക് ദിക്റു ചൊല്ലുന്നവരും ശുക്ർ ചെയ്യുന്നവരും ആക്കണേ അല്ലാഹ് സനഫറു ലക്കും അയ്യുഹ സഖലാൻ നീ ഞങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ റബ്ബേ ആ നേരം നീ ഞങ്ങളോട് നിന്റെ റഹ്മത്ത് കാണിക്കണേ ഉടച്ചവനെ ഞങ്ങളുടെ കണ്ണും കാതും മനസ്സും ചെയ്ത തിന്മകൾ നീ ചോദിക്കുമ്പോ യാ അല്ലാഹ് അതിനൊക്കെ തൗബാ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അത് മായിഞ്ഞു പോകുമല്ലോ റബ്ബേ പിന്നെ അതിനെ സംബന്ധിച്ച് ചോദ്യമില്ലല്ലോ അല്ലാഹു ഞങ്ങൾ ചെയ്ത സർവ്വ തെറ്റുകളും നീ മായ്ച്ചു കളഞ്ഞരണേ റബ്ബേ അത് നീ നീക്കിത്തരണേ റബ്ബേ അതിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് സങ്കടപ്പെട്ട് നിന്നിലേക്ക് മടങ്ങാൻ തൗഫീഖ് തരണേ റബ്ബേ ഞങ്ങളുടെ തിന്മകളൊക്കെ ഞങ്ങളുടെ റെക്കോർഡുകളിൽ നിന്ന് മായ്ച്ചു കളയണേ മുടച്ചവനെ അല്ലാഹു കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ള ആളുകളുടെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ് ഞങ്ങളുടെ ശരീരങ്ങളിലെ അസുഖങ്ങൾ നീ ശിഫയാക്കി തരണേ റബ്ബേ കുടുംബങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് റബ്ബേ അവർക്ക് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാ നിന്റെ എളിമിന്റെ സദസ്സിൽ ആമീൻ പറയുന്ന ആളുകളുടെ ദ്വായൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് റഹ്മാനെ യാ റഹ്മാനു യാ റഹീം എല്ലാ മുബ്തല പ്രയാസങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും നീ പ്രയാസങ്ങൾ നീക്കി തരണേ റഹ്മാനെ അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വലിയവരും നമ്മുടെ ക്ലാസ് റൂമിൽ ഇത് വീക്ഷിക്കുന്ന നമ്മുടെ ഓൺലൈൻ വ്യൂവേഴ്സ് എല്ലാവർക്കും യാ റഹ്മാൻ പ്രച്ഛവനെ എല്ലാ ബല മുസീബത്തിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ വഞ്ചനകളിൽ നിന്ന് കാക്കണേ റബ്ബേ അപകടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ അപമാനം വരുന്ന അസ്വസ്ഥകളിൽ നിന്ന് കാക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കണ്ണും കാതും മനസ്സും ശരീരവും നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ തൗഫീഖ് തരണേ അള്ളാഹ് ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ എൽമും ഞങ്ങളുടെ സമ്പാദ്യവും ചെലവഴിക്കുന്നതും കിട്ടുന്നതെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റബ്ബേ ഞങ്ങളെ സ്വാലിഹ്യങ്ങളാക്കണേ അള്ളാഹ് ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാരിലോ മറ്റ് ബന്ധുക്കളിലോ മോശമായ ചിന്തകളോ വൈരാഗ്യങ്ങളോ ദേഷ്യമോ വിദ്വേഷമോ കൊണ്ട് നടക്കുന്ന ആളുകൾ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം അവരുടെ മനസ്സുകളൊക്കെ നീ കഴുകി ശുദ്ധിയാക്കി ആ തൽസ്ഥാനത്ത് സ്നേഹവും കാരുണ്യവും നിറക്കണേ റബ്ബേ പിണങ്ങി കഴിയുന്ന മുഴുവൻ ആളുകളെയും ഇണക്കണേ റബ്ബേ അല്ലാഹുയെ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തിലായി ഒരുമിപ്പിക്കണേ അല്ലാ അല്ലാഹുയെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് പിരിയലാണ് നിന്റെ ഖളാഇൽ ഖൈറെങ്കിൽ അങ്ങനെയും അതല്ല യോജിക്കലാണ് നിന്റെ അടുത്ത് ഖൈറെങ്കിൽ എത്രയും പെട്ടെന്ന് യോജിപ്പിലേക്ക് എത്തിക്കണേ തമ്പുരാനെ അർഹമു റാഹിമായ റബ്ബേ അല്ലാഹുയെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ കണ്ണുകുളിർമയുള്ള മക്കൾ അവർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ അവരുടെ മനസ്സിലെ വേദനയോ വിഷമോ നിനക്കേ റബ്ബേ അറിയും അല്ലാഹുയുടെ പ്രയാസങ്ങൾ നീക്കണേ റഹ്മാനെ അള്ളാഹുവെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ ഉറച്ചവനെ അള്ളാഹുവെ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകണേ ഉറച്ചവനെ റഹ്മുർ റാഹിമേ നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ മക്കളുടെ മക്കളെ കുടുംബങ്ങളെ ബന്ധുക്കളിലുള്ള കുഞ്ഞുങ്ങളെല്ലാവരെയും സ്വാലിഹീങ്ങളും സ്വാലിഹാച്ചുകളും ആക്കണേ അല്ലാ പഠിക്കുന്ന മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അച്ചടക്കവും അൽമിനോടും മാലിമ്യങ്ങളോടും സ്നേഹവും ബഹുമാനമുള്ളവരാക്കണേ അല്ലാ ഞങ്ങൾക്കെല്ലാം നീ അൽമ വർദ്ധിപ്പിക്കണേ ഉറച്ചവനെ അള്ളാഹു നിന്റെ മലക്കുകളുടെയും സമുദ്രങ്ങളിലെ മത്സ്യങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനകൾ കിട്ടുന്നവരാക്കണേ തമ്പുരാനെ അർഹമു റാഹിമ റബ്ബേ സ്വർഗത്തിന്റെ വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കി താ അല്ലാ അള്ളാഹു ഉംറക്കും ഹജ്ജിനും പോകാൻ ആരെല്ലാം ആഗ്രഹിച്ച് നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കത് എളുപ്പമാക്കണേ അല്ലാ പുറപ്പെട്ടവർക്കും ഇനി പുറപ്പെടാൻ ഇരിക്കുന്നവർക്കും ആ വിഷയം ഖൈറിലാക്കണേ അല്ലാ ഒരിക്കലെങ്കിലും ോട് സലാം പറയാനുള്ള ഭാഗ്യം ഒരുപാട് തവണ സലാം പറയാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹു നിന്റെ കഅബ കാണിക്കണേ അല്ലാ നിന്റെ ഹജ്ജുൽ അസ്വദ് തൊടാൻ ഏത് തിക്കും തിരക്കുണ്ടെങ്കിലും ഒരു അവസരം ഞങ്ങൾക്ക് തരണേ ഉടച്ചവനെ അല്ലാഹു നിന്റെ മഖാം ഇബ്രാഹിമിന്റെ പിറകെ നിസ്കരിക്കാനും സംസം എമ്പാടും കുടിക്കാനും സഫാ മറവയിലൂടെ നിന്റെ മഹത്തുക്കളൊക്കെ നടന്ന സ്ഥലമാണ് ഉടച്ചവനെ നിന്റെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും തവാഫ് ചെയ്ത സ്ഥലമാണ് മതാഫുകളൊക്കെ ഉടച്ചവനെ അവിടങ്ങളിലൊക്കെ എത്താനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും തരണേ റബ്ബേ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ മരണം ഏറ്റവും നല്ലൊരവസ്ഥയിലാക്കി തരണേ ഉടച്ചവനെ നീ ഞങ്ങളെ നിന്നിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് ചൊല്ലി നിന്റെ രാജ്യത്തേക്ക് വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ അത് കാരണം ഞങ്ങളുടെ ഹിസാബ് നീ എളുപ്പമാക്കണേ ഉടച്ചവനെ ഞങ്ങളുടെ വിചാരണ നീ ലഘൂണേ റബ്ബേ നാളെ ഖബറിലും നാളെ മഹ്ശറായിലും നാളെ സിറാത്തിലും സ്വർഗം കടക്കുന്നവരേക്ക് എന്തെല്ലാം അഖബകളുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് കടക്കാൻ നിന്റെ സഹായവും റഹ്മത്തും തരണേ അല്ലാ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഒരു കൊടി അവിടെ നിന്ന് ഉയർത്തി പിടിക്കുന്നുണ്ട് ലിവാഉൽ ഹംദ് കീഴെയാണ് മറ്റെല്ലാ അമ്പിയാക്കന്മാരും ഒരുമിച്ചുകൂടുക ആ പതാക കീഴിൽ സംഘമായി സ്വർഗം കരികച്ചെന്ന്
അവിടുത്തെ പരിശുദ്ധ കൈകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് അതിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു സുമ്രത്തിൽ, ആ ഒരു കൂട്ടത്തിൽ സാധുക്കളും പാപികളുമായി ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ ബന്ധുമിത്രാദികൾ, ഞങ്ങളുമായി ബന്ധമുള്ളവർ, ബന്ധമില്ലാത്തവരും, അള്ളാഹു സർവ മുഅ്മിനീങ്ങൾക്കും അതിന്റെ ഭാഗ്യം നൽകണേ. അള്ളാഹു كونين محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه